والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت هيلتي أدركني. اللهم صل على محمد النبي الأمي الحبيب العادل القدير العليم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. قال رب لم أحشرتني أعمى وقد كنت بصيرا. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. قال الله عز وجل. سبحانه لا إله إلا هو. إبريل الله ബഹുമാന്യരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, മുഹിമ്മാത്തിൻ്റെ സാരഥികളെ, കാസർഗോഡ് ജില്ലയിലെയും എൻ്റെ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ അവരുടെ മുഹിബ്ബീങ്ങളും മുരീദുമാരുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മുബാറക്കായ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എസ് വൈ എസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ കൂറ്റമ്പാറ ഉസ്താദിന്റെ സുദീർഘമായ പ്രസംഗം, അതുപോലെ എന്റെ സ്നേഹിതൻ നമ്മുടെ കക്കിഞ്ച കാമിലി സഖാഫിയുടെ പ്രഭാഷണം, മറ്റൊരുപാട് നേതാക്കന്മാരുടെ പ്രസംഗവും സാന്നിധ്യവും എല്ലാം കൊണ്ട് അനുഗ്രഹീതമായ ഈ വേദിയിൽ അല്പസമയം സംസാരിച്ച് എല്ലാവർക്കും ഭക്ഷണ വിതരണമുണ്ട്. അതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കുറ്റമ്പാറ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സയ്യിദ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷമേ നമ്മൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നറിയാം. നിങ്ങൾ വളരെ നേരത്തെ വന്ന് ഇരുന്നവരാണ്, അതുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് അങ്ങനെയുള്ള ഒരു റാഹത്ത് കിട്ടുക. അത് ഇനി ഉള്ളവരൊന്നും നിങ്ങൾ അടുത്തടുത്തിരുന്നാൽ ബാക്കിൽ കുറച്ച് കസേര കാലി ആവശ്യമുണ്ട് നമുക്ക്, കാരണം ആ പള്ളി നിറയെ മുറ്റം നിറയെ ആളുകളുണ്ട്. അവർക്ക് വേണമെങ്കിൽ വന്നിരിക്കാൻ വേണ്ടി ഒന്നും കൂടി മുന്നോട്ട് പോരും എല്ലാവരും, ഈ ഉള്ള കസേര ഇരിക്കാൻ. ഇതിന്റെ ഒരു പൊതുവ് സ്വഭാവം എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള ആളുകൾ എഴുന്നേറ്റ് പോയാൽ ബാക്കിലുള്ള ആൾ അവിടെ വന്നിരിക്കൂല, ബാക്കിലുള്ള ആൾ ആ നിർത്താവിടെ നിൽക്കും. അപ്പൊ അതിന് പകരം അവിടെ തന്നെ ഇരുന്നാൽ ഈ കസേരയ്ക്ക് ഒരു കയറി ഇരുന്നാൽ മതി, കാലി കസേര വേണ്ട എന്നൊക്കെ. കസേര എല്ലാവരോടും മുന്നോട്ട് മുന്നോട്ട് വന്നിരുന്നിട്ട് ബാക്കിൽ കുറച്ച് കസേര ബാക്കിയായി കിടക്കട്ടെ, ഇങ്ങോട്ട് പോരുതാ, ധാരാളം കസേര കഴിഞ്ഞാൽ കിടക്കുന്നു, ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കുക, കയറിയിരിക്കുക എല്ലാവരും കുറച്ചാൽ. അപ്പൊ ബാക്കിൽ കുറച്ച് കസേര കാലിയായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഫില്ല് ചെയ്യും. നമ്മളെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളും എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ ഇന്നോട് കയറിയിരിക്കുക. വേഗം വേഗം സമയം വളരെ കുറഞ്ഞ മിനിറ്റ് സംസാരിക്കാൻ സമയമുള്ളൂ, സമയം ഒരുപാടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ എന്റെയും കുറ്റമ്പാറ ഉസ്താദിന്റെയും തൊട്ടടുത്ത പ്രദേശത്ത മമ്പാടാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളെ കുട്ടിക്കാലം മുതൽ തന്നെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചു എങ്കിലും മഹാനവറുകളുടെ അത്ഭുത സിദ്ധി പോലെ തന്നെ ഈ പ്രവർത്തനം ഇത്രയും വിപുലമാണ്, വലുതാണ് എന്ന് ഇവിടെ വന്നപ്പോഴാണത്. നമ്മുടെ കേരളത്തിലെ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് ഈ സ്ഥാപനം വളരെയേറെ മുന്നിലാണ് എന്നറിയാം. ഞാൻ പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പെട്ടെന്നറിയണം എന്നാഗ്രഹിക്കുമ്പോഴൊക്കെ മുഹിമ്മാത്തിന്റെ വെബ്സൈറ്റാണ് ഞാൻ നോക്കാറുള്ളത്.
അത് അത്രയും കൃത്യമായി അപ്ലോഡ് ചെയ്യാൻ, വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സ്ഥാപനം ഒരുക്കിയ സംവിധാനം പോലെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ടേ ഈ സ്ഥാപനവുമായി ആ നിലക്ക് വലിയ ബന്ധമാണ്. മാത്രമല്ല, കുറ്റമ്പാർ ഉസ്താദ് തമാശക്ക് ഈ മൊബൈലിങ്ങനെ തോണ്ടിക്കളിക്കലും കുളുകുളുമൊക്കെ പറഞ്ഞ് തമാശയാക്കിയെങ്കിലും നല്ല നിലയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇത്ര വലിയ ദേവക്ക് പറ്റിയ മറ്റൊരു സംവിധാനമില്ല. എനിക്കൊരു അനുഭവമുണ്ടായി. എന്റെ സാം അരീക്കോട് മജ്മഹൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ ചെന്നപ്പോ ഉമ്മ തേങ്ങ പറിക്കാൻ പറഞ്ഞു, തെങ്ങിൽ കയറി വീണു. വീണപ്പോ കുട്ടിയുടെ നട്ടില് പൊട്ടി. ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ 6 വർഷം മുമ്പ് മരം വീണ് അരയുടെ താഴെ സ്വാധീനമില്ലാതെ കിടക്കുക. ആകെ 2 കുട്ടികളെ ഉള്ളൂ അയാൾക്ക്. ഈ പിതാവാണെങ്കിൽ 75 വയസ്സ് പ്രായം, ഇന്നും 1800 രൂപ മന്ത്ലി മാസ ശമ്പളത്തിന് മദ്രസയിൽ ജോലി ചെയ്യാൻ. അപ്പൊ ഒരു സ്ഥാപനത്തിലെ കുട്ടി വീണ് വരിക്കു പറ്റി കിടക്കുമ്പോ എനിക്ക് മറ്റുള്ളവരെ മാറി പോയി പോരാൻ പറ്റും? എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണ്ട? എനിക്ക് കയ്യിൽ കാര്യമായ കാശൊന്നും ഇല്ലാത്തപ്പോ ഞാൻ ഈ കുറ്റമ്പാർ ഉസ്താദ് പറഞ്ഞപ്പോ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോ അതിന്റെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് ഞാൻ, ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 4 ലക്ഷം രൂപ ആ ഒരൊറ്റ വോയിസ് മെസ്സേജിലൂടെ എനിക്ക് കിട്ടി. കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് മജ്മഹൽ വന്നപ്പോ 3.5 ലക്ഷം കയ്യിൽ കിട്ടി. ഞാൻ ആ കുടുംബത്തിന് കൈമാറുകയുണ്ടായി. അപ്പൊ നിങ്ങൾ നോക്കൂ, മൊബൈൽ അത് നാം ശരിയാവണ്ണം ഉപയോഗിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, കൂറ്റമ്പാർ ഉസ്താദ് അടക്കമുള്ള നമ്മളോടല്ലേ ഒരിക്കെ മഹാനായ നൂറുല്ലലമായ എം എ ഉസ്താദ് ഒരുക്കെ പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് സമസ്തന്റെ ഒരു മീറ്റിംഗ് ഏത് SYS ന്റേതായാലും വിദ്യാഭ്യാസ ബോർഡിന്റേതായാലും ജമിയത്തുൽ ഉലമാന്റേതായാലും മുഷാവറയുടെ ആയാലും വാളക്കുളത്ത് നമ്മളെ എടരിക്കോട് നമ്മളെ സമ്മേളനം നടന്നത് അവിടെയാണ്. ഈ വാളക്കുളം അവിടെ നിന്ന് 4 കിലോമീറ്റർ അത്ര യാത്ര ചെയ്യണം. അവിടെയാണ് സമസ്തന്റെ അധ്യക്ഷൻ അബ്ദുൽ ബാരി ഉസ്താദ് ഉള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് മീറ്റിംഗ് കൂടാൻ സൗകര്യം അന്ന് കേരളത്തിലുള്ളത്. ഇങ്ങനെ മുഹിമാത്തോ സാഹചര്യം ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തൃക്കരിപ്പൂരിൽ നിന്ന് അങ്ങോട്ട് തീവണ്ടി കിട്ടില്ല, ഒന്നിൽ കുമ്പള വരണം അല്ലെങ്കിൽ കാസർഗോഡ് പോകണം. അവിടെ നിന്ന് കയറി പരപ്പനങ്ങാടി വണ്ടി ഇറങ്ങിയാൽ പിന്നീട് പരപ്പനങ്ങാടി, ചെമ്മാട്, തിരൂരങ്ങാടി, വെന്നിയൂർ കക്കാട്, വെന്നിയൂർ പറമ്പ്, കോയിച്ചന, ഇത്രയും സ്ഥലം താണ്ടി എടരിക്കോടെത്തി അവിടെ നിന്ന് 4 കിലോമീറ്റർ നടന്നിട്ട് മീറ്റിംഗിന്റെ ഉസ്താദിന്റെ വീട്ടിലെത്തി നേരം പുലരുവോളം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അത് പോസ്റ്റൽ കാർഡിൽ പ്രവർത്തകരെ എത്തിച്ച് അവരാ തീരുമാനം പറഞ്ഞ് നടപ്പാക്കണമെങ്കിൽ എത്ര സാഹസമായിരുന്നു, എത്ര സമയമായിരുന്നു. ഇന്ന് നിങ്ങൾ 100 പേരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ നിങ്ങൾ ഡിജിറ്റൽ ഫോൺ ഉപയോഗിച്ച് ഒരാൾ 10 പേർക്ക് മെസ്സേജ് അയച്ചാൽ 100 പേര് 10 മെസ്സേജ് അയച്ചാൽ എത്ര 1000 ആളുകൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സന്ദേശം എത്തിക്കാൻ കഴിയും? അവിടെ നിങ്ങൾ ഉയരുന്നുണ്ടോ? കഴിഞ്ഞകാല പ്രവർത്തി ഇന്നത്തെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തേണ്ടതല്ലേ എന്ന് നൂറുൽ ഉലമാ നബറല്ലാഹു മർക്കദുഹു ഒരിക്കൽ ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഇന്നത്തെ അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാം നമ്മൾ ദീനിന് ഉപയോഗപ്പെടുത്തും. ആ അഭിഷേകത്തിൽ ഒരു പടി അല്ല, വളരെയേറെ മുഹിമ്മാത്ത് മുന്നിലാണ്. അബ്ദുൽ നാസറും ആയതിനിക്ക് ജാമ്യം കിട്ടിയോ കിട്ടിയില്ലേ എനിക്കറിയാൻ ഭയങ്കര കൊതി. ഞാൻ ദുബൈയിലാണ്, എവിടേക്ക് വിളിച്ചിട്ട് ഒരു വിവരം കിട്ടില്ല. അപ്പൊ സിറാജിന്റെ വെബ്സൈറ്റ് ഇപ്പൊ വളരെ ഉഷാറാണ്. നമ്മളൊരു തങ്ങളെ തന്നെ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, വലിയ പറമ്പുന്ന തങ്ങളെ. അതിന്റെ ശേഷം ഇപ്പോ വാർത്തകൾ നേരത്തെ കിട്ടാൻ സംവിധാനമുണ്ട്. അതിനു മുമ്പ് മുഹിമ്മാത്തുണ്ടായിരുന്നു. ഞാൻ മുഹിമ്മാത്ത് വെബ്സൈറ്റിൽ ചെന്ന് നോക്കുമ്പോ നാസറുമായതിനേക്ക് ജാമ്യം കിട്ടിയതായ വാർത്ത ആദ്യമായിട്ട് എനിക്ക് ഈ മുഹിമ്മാത്തിലൂടെയാണ് കിട്ടിയത്. അങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ ഏറ്റവും ബന്ധപ്പെട്ട ഒരു സ്ഥാപനം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥാപനം സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് താഹിർ ഹാദിൽ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ മജ്മയിൽ നിന്ന്, അരീക്കോട് മജ്മയിൽ നിന്ന് എനിക്കൊരു ഫോൺ, അന്ന് ഈ മൊബൈൽ വന്നിട്ടില്ല, ലാൻഡ് ഫോണാണ്. നിങ്ങളെ കാണാൻ വേണ്ടി ഒരു തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്,
കാസർകോട്ട് നിന്നാണെന്ന് പറഞ്ഞ് ഓഫീസിലെ കുട്ടി വിളിക്കുന്നു. 6 മണിയാണ് അപ്പൊ സമയം. അപ്പൊ സുബൈ നിസ്കാരം ജമായത്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ ആകാൻ സാധ്യതയുള്ളൂ. ആ സമയത്ത് സയ്യിദ് താഹിർ അഗതിൽ തങ്ങൾ മജ്മയിൽ വന്നു. തങ്ങളാണെന്ന് എനിക്കറിയില്ല, അവർ തങ്ങൾ വന്നിരിക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്നപ്പോ ഇരിക്കുന്നത് സയ്യിദ് താഹിർ അഗതിൽ തങ്ങളെ വരകളാണ്. മഹാനവർ എന്തിനാണ് കാത്തിരിക്കുന്നതെന്നറിയോ? നിങ്ങൾക്ക് മുഹിമ്മത്തിൽ ദേവ കോളേജ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഇവിടെയാണ് ഇത് ആദ്യമായി തുടങ്ങിയതെന്ന് കേട്ടു. അതിന്റെ ഒരു ഡീറ്റെയിൽ, അതെങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്താണ് അതിന് വേണ്ടത്, എന്താണ് ഈ ദേവ എന്ന് പേരിടാനുള്ള കാരണം, അതന്വേഷിക്കാനും വേണ്ടി വന്നതാണ്. നിങ്ങൾ നോക്കൂ, ഒരു സ്ഥാപനം തുടങ്ങാൻ അപ്പൊ തീരുമാനിക്കുമ്പം നേരത്തെ അത് എവിടെയാണ് ഉള്ളത്, അവിടെ നിന്ന് ഈ ദൂരം ഒരു വിഷയമാക്കാതെ അതന്വേഷിക്കുക, അത് നടപ്പാക്കുക. ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾ നോക്കൂ, ഈ സ്ഥാപനം അൽഹംദുലില്ലാ മഹാനവറുകൾ കുറ്റം മാറ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായി വളരെ പിന്നിലുള്ള, വാഹന ഗതാഗതങ്ങളിൽ പിന്നിലുള്ള ഈ ഒഴിഞ്ഞ പ്രദേശം ഇന്ന് കാണുന്നത് പോലെ സ്വപ്നത്തിൽ അവിടുന്ന് കണ്ടു. ഈ സ്ഥലം ഏറ്റെടുത്തു. മഹാനവറുകൾ എസ് വൈ എസിന്റെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. ആ എസ് വൈ എസ് പിന്നീടത് പഞ്ചായത്ത്, ഇപ്പൊ സർക്കിൾ. ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ചു. ഇത്രയും ഏക്കർ സ്ഥലം വാങ്ങി. മഹാനവറുകൾ പടിപടിയായി തുടങ്ങിത്തന്നു. മഹാനവറുകൾ വഫാത്തായി പോയപ്പോ നമ്മളത് ഏറ്റെടുത്തു. അവിടുത്തെ ആത്മാവും അവിടുത്തെ 100 നമ്മെ അങ്ങേയറ്റം പിന്തുണച്ചു. അൽഹംദുലില്ലാ, തങ്ങളെ വഫാത്തിനു ശേഷം ഈ സ്ഥാപനം വളരെയേറെ ബഹുദൂരം മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു താല ഇത് ഇനിയും ഇനിയും ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ ബഹുമാന്യ സുഹൃത്ത് ബി എസ്, അദ്ദേഹത്തിന്റെ നിർബന്ധം എന്റെ സുഹൃത്ത് പള്ളങ്കോട് ഉസ്താദിന്റെ അങ്ങേയറ്റത്തെ സാസിനെയും നിർബന്ധം എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. കുറഞ്ഞ വാക്കിലേ സംസാരിക്കാൻ സമയം കിട്ടിയുള്ളൂ എങ്കിലും ഇവിടെ നിങ്ങൾ നോക്കൂ, 1400 കുഞ്ഞുങ്ങൾ താമസിച്ച് പഠിക്കുന്നു എന്ന് കേട്ടു. അതിവൊരു വലിയ സംഭവമാണ്. ഏകദേശം 5000 അടുത്ത് 4000 മീത കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ പ്രദേശത്തെ ഏറ്റവും വലിയ സ്ഥാപനമായി ഇത് മാറി. അത് പറയുമ്പോഴും ബി എസ് ഒരു വാക്ക് പറഞ്ഞ അതിന്റെ തലക്കലും ആദ്യത്തിലും ഒടുവിലുമായി പറയുന്നൊരു കാര്യമുണ്ട്. ഈ നാട്ടുകാർ, ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ, അവരുടെ പിന്തുണാവര സഹകരണം. അദ്ദേഹം അഭിമാനപൂർവ്വം ഒരു കാര്യം പറഞ്ഞു, ഈ കാണുന്ന ബിൽഡിങ്ങുകളിലെ ഈ സമുച്ചയങ്ങളിലെ ഇതിൽ ഒരു വ്യക്തിയുടേതായി ചൂണ്ടിക്കാട്ടാൻ ഇതിലില്ല. കുറഞ്ഞെന്തെങ്കിലുമൊക്കെ ഉണ്ടാകാമെന്നല്ലാതെ ബാക്കിയെല്ലാം ഈ നാട്ടുകാരുടേതാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിലെ മറ്റു സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ അഭിമാനം പെടാൻ കഴിയുകയില്ല. ഒരുപക്ഷെ ഇതിനേക്കാളും മനോഹരമായ ബിൽഡിങ്ങുകൾ കണ്ടേക്കാം. പക്ഷേ ആ ബിൽഡിങ്ങുകളെല്ലാം വിദേശത്തുള്ള ഏതെങ്കിലും വ്യക്തിയുടേതായിരിക്കാം. എന്നാൽ ഇവിടെ ഈ നാട്ടുകാർ, ഈ ഗ്രാമപ്രദേശത്തുള്ള ജനങ്ങൾ, നിങ്ങളെല്ലാം ഒത്തൊരുമിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ, അവറുകൾ ഹയാത്തിലും ഇപ്പൊ മൗത്തിന്റെ സമയ ശേഷവും നിങ്ങൾ അങ്ങേയറ്റം അനുഗ്രഹിച്ചു. തങ്ങളുടെ കുടുംബം, മക്കളടക്കം, മരുമക്കളടക്കം, പുതിയാപ്പിളമാരടക്കം എല്ലാവരും, തങ്ങളെ മുരീദന്മാരും ശിഷ്യന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ബറക്കത്താണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓരോരുത്തരും അവന്റെ കഴിവനുസരിച്ച് പ്രവർത്തിക്കുക. അലിയുൽ ഹാഷിമി എന്ന ശൈഖ് സയ്യിദിന്റെ ഉപദേഷ്ടാവ് നമ്മുടെ എസ് വൈ എസിന്റെ ഗോൾഡൻ ജൂബിലിയിൽ വന്നുകൊണ്ട് പാരോപ്പരന്ന് കിടക്കുന്ന ശുഭ്രവസ്ത്രധാരികളോട് ചോദിക്കുകയുണ്ടായി, നോക്കൂ എന്റെ ഹബീബ്, എന്റെ ആത്മമിത്രം ഈ ശൈഖ് അബൂബക്കർ അഹമ്മദ്, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇത് കാണുന്നതെങ്കിലും നിങ്ങളൊരു 10 പേർ ഈ നിലയ്ക്ക് അധ്വാനിച്ചാൽ ഇവിടെ ചരിത്രം മറ്റൊന്നായി മാറുകയില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ഇതുപോലെ നമുക്ക് ചരിത്രം വേണം. എന്റെ ശബ്ദം കേൾക്കുന്ന മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾക്ക് ഭാവിയിൽ ചരിത്രമുണ്ടാകണം. ഓരോരുത്തർക്കും ചരിത്രം. ആ ചരിത്രം നല്ലതായിരിക്കണം. മഹാനായ എം.എ. ഉസ്താദ്, മഹാനായ തജുല്ലുലമ, മഹാനായ താഹിർ അഹദർ സയ്യിദ് അവറുകളും, ഇവർക്കൊക്കെ ചരിത്രമുണ്ട്. ആ ചരിത്രം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. ചരിത്രം അല്ലാഹു തആല എക്കാലത്തും സംരക്ഷിക്കും. നിങ്ങൾ നോക്കൂ, ഹജ്ജിനായാലും ഉംറക്കായാലും നമ്മൾ അവിടെ എത്തിയാലും സിയാറത്തിന്റെ ഭാഗമായി മദീനയിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആസാറുകൾ നമുക്ക് സന്ദർശിക്കാനുണ്ട്.
ആ കൂട്ടത്തിൽ മദീനയിൽ നമ്മൾ ചെന്നാൽ വഹദ് യുദ്ധം നടന്ന സ്ഥലത്ത് നമ്മൾ ചെന്നാൽ നോക്കൂ, ആദ്യമായി വഹദിന്റെ പർവ്വതങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നു. ആ പർവ്വതത്തിന്റെ മുന്നിലായി ജബലുർ റുമാത്ത്, പ്രവാചക പ്രഭു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അംബൈത്തെ വിദഗ്ധന്മാരെ നിർത്തിയിരുന്ന ജബലുർ റുമാത്ത് എന്ന കുന്ന് കാലപ്പഴക്കം പഴക്കം എന്നും മായ്ക്കാതെ ആ ജബലുർ റുമാത്ത് ചരിത്രം പേറി നിലനിൽക്കുന്നത് കാണാം. അതിന്റെ തൊട്ടടുത്താണ് വഹദ് യുദ്ധത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 70 മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കൂറ്റൻ മതിൽക്കെട്ട് കാണുന്നത്. ആ മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അതിന്റെ സെന്റർ ഭാഗത്ത് ഒരു ചെറിയ കെട്ട് കാണാം. ആ കെട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ 4 മീസാൻ കല്ലുകൾ കാണാൻ കഴിയുന്നു. കാലപ്പഴക്കം മീസാൻ കല്ലിനെ പോലും മാറ്റിയില്ല. എന്തുകൊണ്ട്? എക്കാലത്തും സ്മരിക്കേണ്ട ചരിത്രം ആ കെട്ടിന്റെ ഉള്ളിലുണ്ട്. ആ സെന്ററിൽ കാണുന്ന കെട്ടിന്റെ ഉള്ളിൽ 4 ഖബറുകളാണുള്ളത്. ഒന്ന് ബഹുമാനപ്പെട്ട ശമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 2 ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, 3 ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, 4 ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. 4 പേരുടെയും ചരിത്രം എക്കാലത്തും സ്മരിക്കുന്നതാണ്, എക്കാലത്തും ഓർക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം അല്ലാഹു എന്നും സംരക്ഷിക്കുന്നു. നോക്കൂ, മഹാനായ മുസ്അബ് ബിൻ റളിയല്ലാഹു ചരിത്രം ശരിക്കു വായിച്ചാൽ കാണാം, വഹദ് യുദ്ധത്തിൽ ഇന്നീ ഖത്തൽത്ത് മുഹമ്മദ, മുഹമ്മദിനെ ഞാൻ കൊന്നു എന്ന് ഏതോ ഒരു അവിശ്വാസി വിളിച്ചു പറഞ്ഞപ്പോ അത് സഹാബാക്കൾക്കത് താങ്ങാൻ കഴിയുന്നില്ല, അവർ ചിതറുകയുണ്ടായി. ആ തക്കം നോക്കി അള്ളാഹുവിന്റെ റസൂലിനെ ശത്രുക്കൾ പൊതിഞ്ഞു. അതൊക്കെ വലിയ ചരിത്രമാണ്. എന്നാൽ ഇവിടെ ചരിത്രം വായിക്കുമ്പോൾ ഇന്നീ ഖത്തൽത്ത് മുഹമ്മദ എന്നത് ഈ ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടി കളവ് പറഞ്ഞതാണോ അതോ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാണോ എന്ന് ചർച്ച കാണാം. ഒരു വിഭാഗം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു തെറ്റിദ്ധാരണ കൊണ്ട് വിളിച്ചു പറഞ്ഞതാണ്. എന്താ തെറ്റിദ്ധാരണയ്ക്ക് കാരണം? മുസ്അബുനുമായി റളിയല്ലാഹുവിനും വെട്ടേറ്റ് പിടയുന്നത് കണ്ടപ്പോ അത് മുഹമ്മദ് നബിയാണെന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചതാണെന്ന് ചരിത്രത്തിൽ ഒരിടത്ത് കാണുന്നു. എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അതേ ധൂപ ഭംഗിയുള്ള ആളായിരുന്നു മഹാനായ മുസ്അബ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് ആദ്യമായി ദഅവാ പ്രവർത്തനത്തിന് വേണ്ടി മദീനയിലേക്ക് അയച്ച നേതാവാണ് മുസ്അബ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. തന്റെ വീട് മക്കാര് വളഞ്ഞപ്പോൾ ഏക സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോ തലമൽ ബദ്റു അലൈന എന്ന് പാട്ടുപാടാൻ ഹവാരിജ് അൻസാറുകളായ ഔസ് ഖദ്റജ് ഗോത്രക്കാരായ അൻസാറുകൾ 100 ആളുകൾ അവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായത് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻവിന്റെ ഒറ്റയാൾ പ്രവർത്തന ഫലമായിരുന്നു നമ്മൾ അറിയണം. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും ഇത്ര വലിയ സേവനം ചെയ്തിട്ട് അദ്ദേഹം പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിയോ? ഇന്ന് നമ്മളിങ്ങനെ, നിങ്ങൾ മലപ്പുറത്ത് വന്നാൽ, കോഴിക്കോട് വന്നാൽ നിങ്ങൾ ചിലപ്പോ പഴയകാല പ്രവർത്തകന്മാരെ കണ്ടുമുട്ടി എന്നവരും അവരോട് ചോദിച്ചാൽ പറയും ഇപ്പൊ പഴയ മാതിരി സജീവല്ല, ഇപ്പൊ ഒക്കെ കുറെ കുട്ടികളുണ്ടല്ലോ, അൽഹംദുലില്ല, നമ്മൾ കൂടിക്കൊടുത്താൽ മതിയല്ലോ എന്ന സന്തോഷം പറയുന്നത് കേൾക്കാം. എന്നാൽ മഹാനായ മുസ്അബ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോൾ സ്വീകരിക്കാൻ ആളുകളെ ഞാൻ ഉണ്ടാക്കി കൊടുത്തല്ലോ, ഇനി കുട്ടികൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പ്രവർത്തനം സജീവമാക്കി. അതുകൊണ്ട് തന്നെ മഹാൻ അവർകൾ ബദർ യുദ്ധത്തിന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ആ യുദ്ധത്തിൽ മഹാൻ അവർകൾ രക്തസാക്ഷിത്വം വരിച്ചില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വഹദ് യുദ്ധത്തിലും മഹാൻ അവറുകൾ നേതൃനിരയിൽ വന്നു. ആ യുദ്ധത്തിൽ അവിശ്വാസിയുടെ വെട്ടേറ്റ് അദ്ദേഹം പിടിഞ്ഞ് മരിക്കേണ്ടി വന്നു. മരിച്ചപ്പോൾ അദ്ദേഹത്തെ കഫൻ ചെയ്യുന്നതിന് വേണ്ടി വസ്ത്രം നോക്കുമ്പോൾ ഉടുത്തമുണ്ട്. അതഴിച്ച് പൊതിയുമ്പോഴും തലമറഞ്ഞാൽ കാലുമറിയാത്ത സാഹചര്യം, തലമറഞ്ഞാൽ കഴുത്തുമറിയാത്ത അവസ്ഥ. ഇത് കണ്ട് വിഷമിക്കുന്ന സഹാബത്തിനോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മുസ്അബിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഈ വഹദിന്റെ തായ്വരയിൽ ഇതാ മനോഹരമായ പുല്ലുകൾ വളർന്നു നിൽക്കുന്നു,
പുല്ലു പറിച്ചെടുത്ത് പോരായ്മ പുല്ലുകൊണ്ട് നികത്തുവീരെന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ കഫം പുടവിട്ട കിട്ടാത്ത കാരണത്താൽ പുല്ലുകൊണ്ട് മറവ് ചെയ്ത ചരിത്രമുള്ള മുസ്അബ്ബിനെ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കാലപ്പഴക്കം മായ്ച്ചു കളഞ്ഞില്ല. എന്തുകൊണ്ട്? പണത്തിന്റെ ധാരാളിത്യം കാരണം മനുഷ്യന്മാരിൽ നിന്ന് അങ്ങേയറ്റം പന്തം വിടുമ്പോ അല്ലാഹുവിനെ മറക്കുമ്പോൾ നോക്കൂ, ഈ കിടക്കുന്നതാരാണ് പുല്ലുകൊണ്ട് കഫം പുണയായി അത് സ്വീകരിക്കേണ്ടി വന്ന മുസ്അബ്ബിനെ ഉമൈറാൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നതിനു വേണ്ടി നമുക്കൊരു പ്രചോദനമായി മഹാനവറുകളെ ഖബറിനെ അല്ലാഹു തആല നിലനിർത്തുന്നു. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഒരേ സമയത്താണ് ഞങ്ങൾ മുസ്ലിമായത്. യാദൃശ്ചികമാകാം, മിക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാണ് പോയിട്ടുള്ളത്. വലിയ യുദ്ധത്തിലും അങ്ങനെ തന്നെ എന്റെ അടുത്താണ് അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് നിന്നത്. യുദ്ധം തുടങ്ങുമെന്ന ഘട്ടം വന്നപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് എന്നെ തോണ്ടുകയാണ്. ഞാൻ കാര്യം തിരക്കിയപ്പോൾ എന്നോട് ചോദിച്ചു, സഅദ് ഇബ്നു അബി വഖാസ് യുദ്ധം നടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾക്കൊരു സംശയം? അല്ല, സംശയമല്ല, ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. യുദ്ധം നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഇത്തരം നല്ല സദസ്സിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകുമല്ലോ. റഹ്മത്തിന്റെ മലക്കുകളെ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഒരു ദുആ ചെയ്യാൻ വേണ്ടി അഭിപ്രായം ചോദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ആദ്യം സഅദ് ഇബ്നു അബി വഖാസിനോട് ദുആ ചെയ്യിപ്പിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, യുദ്ധത്തിനെ അഭിമുഖീകരിക്കുമ്പോ, ശത്രുസേനയുമായി അഭിമുഖീകരിക്കുമ്പോ എന്തൊന്നിനാണ് ദുആ ചെയ്യേണ്ടത്? വിജയിക്കാനല്ലേ? ഞാൻ അങ്ങനെ തന്നെ ദുആ ചെയ്തു. അവിശ്വാസികളിൽ ഒരു പ്രഗത്ഭനായ പോരാളിയുമായി പോരാടാൻ എനിക്ക് അവസരം വേണം. പോരാട്ടത്തിന്റെ ഒടുവിൽ എന്റെ വാളുകൊണ്ട് അവന്റെ കഥ കഴിക്കണം. അങ്ങനെ ഈ രണഭൂമിയിൽ ആദ്യത്തെ വിജയിയായി ഞാൻ മാറണം. എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ദുആ ആക്കിയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് അമീൻ അമീൻ എന്ന് പറഞ്ഞ് പിന്തുണക്കുന്നു. ഞാൻ ദുആ നിർത്തിയ ശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് ഞാൻ ദുആ ചെയ്ത മാതിരി തന്നെ ദുആ എടുക്കുകയാണ്. പക്ഷേ ഒടുവിൽ ദുആ എവിടെയാണ് എത്തുന്നത്? യുദ്ധത്തിന്റെ ഒടുവിൽ ഞാൻ ഏറ്റുമുട്ടുന്ന അവിശ്വാസിയുടെ വാളുകൊണ്ട് എനിക്ക് മരിക്കണം. ആ മരണം എങ്ങനെയായിരിക്കണം? എന്റെ അവയവങ്ങൾ ഛേദിക്കണം, എന്റെ മാംസം ചിതറണം, എന്റെ രക്തം വാർന്നൊഴുകണം, അങ്ങനെ ചിന്നിച്ചിതറിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിക്കണം. നാളെ കത്തിച്ചിരിക്കുന്ന സൂചനു താഴെ മൈസറാ മരുഭൂമിയിൽ മനുഷ്യന്മാരെല്ലാം ഒരുമിച്ചു കൂടുമ്പോൾ നീ എന്നോട് ചോദിക്കണം, ലിമ ഫുഇൽത ഹാദാ യാ അബ്ദല്ലാഹ്. ചിന്നിച്ചിതറിയ മാംസക്കൂമ്പാരവുമായി ഞാൻ നിന്റെ മുന്നിൽ മഹ്ശറിൽ വന്നു നിൽക്കുമ്പോ നീ എന്നോട് ചോദിക്കണം, ലിമ ഫുഇൽത ഹാദാ യാ അബ്ദല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് നീ എന്തിന് ഇങ്ങനെയായി? എന്തുകൊണ്ട് നീ ഇങ്ങനെ ആക്കപ്പെട്ടു എന്ന് നീ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയണം. ഫീക വഫീ റസൂലിക, നിനക്ക് വേണ്ടി, നിന്റെ മുത്തുനബിക്ക് വേണ്ടി, നിന്റെ മതത്തിന് വേണ്ടി ഞാൻ ഈ രൂപത്തിൽ ആകേണ്ടി വന്നു. ഞാൻ പറയുന്ന ആകേണ്ടി വന്നു എന്ന് ഞാൻ അങ്ങ് മറുപടി പറയുമ്പോ നഷ്ടപ്പെട്ട എന്റെ മാംസകൂമാരങ്ങൾക്കും രക്തത്തുള്ളികൾക്കും പകരം സ്വർഗത്തിന്റെ നിയമത്തുകൾ എനിക്ക് വാരിക്കോരി നീ നൽകുമല്ലോ. അതിനൊരു നിമിത്തമാക്കി യുദ്ധം നീ മാറ്റണമെന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് അങ്ങ് ദ്വാരന്നപ്പം ഞാൻ ആമീൻ പറഞ്ഞുപോയി. അബീ വഖാസ് റിപ്പോർട്ട് ചെയ്യുന്നു, യുദ്ധത്തിൽ ലീഡർഷിപ്പുള്ള 70 പേര് വഫാത്തായി. പക്ഷേ ഞാൻ നോക്കിയത് എന്റെ ദുആ പോലെ, എന്റെ ആമീൻ പോലെ അബ്ദുല്ലാഹ് ഇബ്നു ജൈഷിന് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ തന്നെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിൽ ചിന്തിച്ചിതറി അബ്ദുല്ലാഹ് ഇബ്നു ജൈഷ് അദ്ദേഹം വഫാത്തായി കിടക്കുന്നു. നിങ്ങൾ നോക്കൂ, എക്കാലത്തും ഓർക്കേണ്ട ഈ ചരിത്രം. അത് വഹദിൽ
ചെന്നാൽ ആ ഖബറിനെ കാലപ്പഴക്കം മായ്ക്കാതെ ഇന്നും നിലനിർത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മറ്റു രണ്ട് നേതാക്കന്മാരും ഷമ്മാസ് ബിൻ ഉസ്മാൻ തങ്ങളുടെയും അംസത്തുൽ ഖറാറിന്റെയും ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണതെല്ലാം തന്നെ. അവ നോക്കൂ, ചരിത്രം, അവരാ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ വഫാത്തിന്റെ ശേഷം എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അവരിൽ പാഠം. ഇന്നിവിടെ 5000 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു എങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ തലമുറ ഇനി വളർന്നു വരുന്ന കാലത്തോളം അത് ചെയ്യാമെന്നാണ് വരെയാണ്. സയ്യിദവറുകൾ ഓർക്കുന്നു, സയ്യിദവറുകൾ ഇതാ ഈ സ്ഥാപനത്തിന്റെ മുൻഭാഗത്ത് ഇതെല്ലാം നോക്കിയും കണ്ടും സന്തോഷത്തോടുകൂടെ വിശ്രമിക്കുന്നു. ഈ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ എത്ര മഹാന്മാർ! നിങ്ങൾക്കറിയോ, ഈ പ്രൗഢിയെല്ലാം വരുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട താജുലുലമയും ബഹുമാനപ്പെട്ട നൂറുലമയും ബഹുമാനപ്പെട്ട കൻസുലുലമ ചിറ്റാനി കെ പി എം ഉസ്താദും അവിഭക്ത കണ്ണൂർ ജില്ലയിൽ കാസർഗോഡായി പിരിയുന്നതിന്റെ മുമ്പേ അവര് ദീനീ സ്ഥാപനങ്ങളെ പ്രവർത്തനം തുടങ്ങി. ആ പ്രവർത്തനങ്ങൾ ഇന്നീ കാണുന്ന രൂപത്തിലൊക്കെയായി. അതുകൊണ്ട് അവർക്കൊക്കെ വലിയ വലിയ ചരിത്രങ്ങളുണ്ട്. അത്തരം ചരിത്രങ്ങളോടൊപ്പം നമ്മൾ നിൽക്കണം. അതെന്തിനാണ്? നാളെ ആഖിറത്തിൽ വന്നാൽ നമ്മളെല്ലാം ആഖിറത്തിൽ ഒരുമിച്ചു കൂടേണ്ടവരാണ്. മഹാന്മാരോടൊപ്പം നമ്മളും ഒരുമിച്ചു കൂടണം, നമ്മുടെ പിൻഗാമികളും ഒരുമിച്ചു കൂടണം. എല്ലാവരോടും ഒരു ചോദ്യമാണുള്ളത്, നീ നിന്റെ ആയുസ്, നിന്റെ ആരോഗ്യം, നിന്റെ യുവത്വം, നിന്റെ സമ്പത്ത്, നിന്റെ അറിവ് നീ എന്തിനെല്ലാം ഉപയോഗപ്പെടുത്തി? മഹാനവറുകൾക്ക് മറുപടി പറയാൻ എത്ര നാവായിരിക്കും. മഹാനായ നൂറുല്ലുരമ എഴുതിയ പുസ്തകങ്ങൾ, അവിടുത്തെ ലേഖനങ്ങൾ എസ് വൈ എസ് നിങ്ങൾ നോക്കൂ, പുസ്തകമാക്കിയിട്ടുണ്ട്. നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി മുതാലിമീങ്ങളൊക്കെ ഓത്തിന്റെ ഭാഗമായി അത് വായിക്കണം. കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായി 3000 നിങ്ങൾ വായിച്ചു തീർക്കണം. മഹാനായ എം എ ഉസ്താദ് വഫാത്തിന്റെ മുമ്പ് ഡി ടി പി കോഴിക്കോട് വെച്ച് ഡി ടി പി ചെയ്ത കാര്യങ്ങൾ ആ പേജുകളൊക്കെ ഇങ്ങ് വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതെല്ലാം വായിച്ചു തീർത്തു. അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, അടിക്കുറിപ്പ് എഴുതി, അടിവരയിട്ട്, തെറ്റുതിരുത്തി എല്ലാം കോഴിക്കോട്ടേക്ക് അയച്ചു തരികയുണ്ടായി. ആ 3000 ഞാൻ വായിച്ചുവോ, നിങ്ങൾ വായിച്ചുവോ? സമ്മേളനം കഴിഞ്ഞിട്ട് ഇപ്പം മാസം എത്രയായി? നമ്മുടെ തിരക്ക് കാരണം വായിച്ചു തീർന്നില്ലെങ്കിലും അതെല്ലാം നേരത്തെ പണ്ട് കാലത്ത് 1960 മുതൽ എഴുതിയ നൂറുല്ലുലമ നമ്മൾ ആധുനിക മോഡലിൽ അത് പ്രിന്റിംഗിന് വേണ്ടി ഡിജിപ്പ് ചെയ്തപ്പോ അതെല്ലാം വായിച്ചു. ഞാൻ അതിൽ ഒരു പേജ് ഇപ്പൊ ഈ അടുത്ത ദിവസമാണ് വായിച്ചത്. അത് വായിച്ചപ്പോൾ അതിൽ മഹാനവറുകൾ ചരിത്രം എന്ന പാർട്ടിൽ ഒരു ചരിത്രം എഴുതിയിരിക്കുന്നു. അനസ് ബിനു നദിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണത്. റിയാദു സാലിഹിൽ കിതാബുൽ ജിഹാദ് എന്ന അധ്യായത്തിൽ ആ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞു. 70 നേതാക്കന്മാർ രക്തസാക്ഷികളായി കിടക്കുന്നു. മുത്തലിബിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുന്നു. അതൊന്നും വിഷയമാക്കാതെ രക്തസാക്ഷികളായവരെ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കബറിൽ തന്നെ ഒന്നിലേറെ ജനാസകൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് പൊടിമണ്ണിൽ കായം പുരട്ടപ്പെട്ട രൂപത്തിൽ ചിഞ്ഞി ചിതറി തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാംസക്കൂമ്പാരം കിടക്കുന്നത്. മുത്തലിബിക്കത് മറവ് ചെയ്യണമെങ്കിൽ ബന്ധുമിത്രാദികളെ വിളിച്ചു വരുത്തി അവരെ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ മരണം യാഥാർത്ഥ്യമായത് അവരെ മനസ്സിലാക്കി അവരെ ക്ഷമിപ്പിച്ച് സമാധാനിപ്പിച്ച് മറവ് ചെയ്യാനുള്ള സമ്മതം വാങ്ങേണ്ടതുണ്ട്. അതിന് ഇത് ആരുടേത് ജനാധിയാണെന്ന് തിരിച്ചറിയാൻ അവയവത്തിൽ ഒന്നും ബാക്കിയാകും, ശരീരത്തിലെ ഒരു അവയവം പോലും വ്യക്തമല്ല. അതുകൊണ്ട് അത് അവിടെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 6 പ്രായം തോന്നുന്ന ദുബൈ എന്ന് പേരുള്ള ഉസ്താദിന്റെ പുസ്തകത്തിൽ അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ദുബൈ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി, 6 പ്രായമേ തോന്നുന്നുള്ളൂ, ആ പെൺകുട്ടി രണഭൂമിയിൽ വന്നുകൊണ്ട് പരക്കെ അന്വേഷിക്കുകയാണ്, എന്റെ ഇക്കയെവിടെ? പെൺകുട്ടിയെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് അനസ് ബിനു നദിറിന്റെ പെങ്ങളാണ്. അതെങ്ങനെ മനസ്സിലായി? നമ്മൾ തന്നെ ചിലർക്കൊരു രീതിയുണ്ട്,
വയലിന് വരുമ്പോ നിസ്കാരത്തിനൊക്കെ വരുമ്പോ അവരെ കുടുംബത്തിലെ ചെറിയ കുട്ടിയുടെ കയ്യും പിടിച്ചു വരും. അപ്പോൾ ആ കുട്ടിയെ കണ്ട് പരിചയപ്പെട്ടവർക്ക് ഇത് ആരുടെ കുട്ടിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ ഇച്ചയെ അന്വേഷിച്ച് കരയുന്ന കണ്ണുനീര് വാർക്കുന്ന ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അനസ് ഒരു നെതിറിന്റെ പെങ്ങളാണെന്ന് മനസ്സിനായി. അനസ്സാരാണെന്നറിയോ? ബദർ യുദ്ധത്തിന് പോകാൻ സാധിക്കാത്ത വിഷമമായി നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഉഹദ് യുദ്ധത്തിന്റെ വിവരം കിട്ടിയത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടരുത് എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദ്യമായി രണഭൂമിയിലെത്തുകയും യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഇന്നീ ഖത്തലത്ത് മുഹമ്മദ മുഹമ്മദിനെ ഞാൻ കൊന്നു എന്ന് ആരോ വിളിച്ചു പറയുന്നത് കേട്ട് സഹാബാക്കൾ ചിതറിയപ്പോൾ ഉഹദിന്റെ മലകൾ എന്നോട് സ്വർഗത്തിന്റെ കഥ പറയുന്നു എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ശത്രുക്കളെ വലയം ഭേദിച്ച് മുത്തുനബിക്ക് മറയിട്ടത് അനസ് ഇബ്നു നദിറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഓർക്കുന്നു. ശരിയാണ്, അനസ് ഇബ്നു നദിർ എവിടെ? മരിച്ചു കിടക്കുന്നവരിൽ കാണുന്നില്ല, പരിക്ക് പറ്റിയവരിലും ഇല്ലെന്നാണ് വിവരം. പിന്നെ എവിടെ? അവസാനം ആ പെൺകുട്ടി തന്നെ ചിതറിക്കിടക്കുന്ന മാംസകുമാരത്തിൽ നിന്ന് കൈവിരലിന്റെ ചെറിയ കഷ്ണം, ഹിൻസർ എന്ന് പേര് നാം പറയുന്ന ഈ വിരലിന്റെ ചെറിയ കഷ്ണം ആ മാംസകുമാരത്തിൽ നിന്നെടുത്തുകൊണ്ട് ഉറക്ക പറയുന്നു, ഇതേ എന്റെ ഇക്ക കടക്കുന്നു, എന്റെ ഇക്കയുടെ വിരൽ തെല്ലും കറുത്ത കാക്ക പുള്ളി ഉണ്ടായിരുന്നു, അതേ സെയിം പുള്ളിയുള്ള വിരലിന്റെ കഷ്ണം എനിക്ക് ഈ മാംസകുമാരത്തിൽ നിന്നാണ് കിട്ടിയതെന്ന് ഈ പെൺകുട്ടി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അനസ് ഇബ്നു നദിർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പോലും തിരിച്ചറിയുന്നതെങ്കിൽ ഈ അനസ് ഇബ്നു നദിർ റളിയല്ലാഹു അൻഹുവിനോട് നാളെ അല്ലാഹു നിന്റെ ആയുസ്, നിന്റെ ആരോഗ്യം, നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന് എത്ര മറുപടി പറയാനുണ്ട്. ആ ചോദ്യം പിന്നീട് എന്നോടായാൽ നിങ്ങളോടായാൽ എന്ത് മറുപടി പറയാനുണ്ടെന്ന് വിലയിരുത്തണം. ഒരു കൈയിന്റെ ഒരു അഞ്ച് വിരലെങ്കിലും മടക്കിയിട്ട് ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു ഇങ്ങനെ പറയാൻ എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ അഞ്ച് വിരലുകളെങ്കിലും മടക്കിയിട്ട് ധൈര്യം സംഭരിച്ചാൽ മരിക്കുക എന്നത് ഒരു വിഷയമാവുകയില്ല. മഹാനായ താജുലമന്റെ സ്ഥിതികളറിയാം. ഞാൻ ഇപ്പോഴും എനിക്ക് തമാശയും തോന്നും, അതേ സമയത്ത് അതിന്റെ ഒരു സ്ഥിതി ഞാൻ ഓർത്തിങ്ങനെ ഭയങ്കര അത്ഭുതപ്പെടാറുണ്ട്. താദിസിയ കൊല്ലത്ത് നമ്മളെ സുഹൃത്ത് മുഹമ്മദ് കുഞ്ഞ് സഖാബി നടത്തുന്ന താദിസിയ എന്ന സ്ഥാപനത്തിലെ ഒരു വാർഷിക പൊതുയോഗത്തിൽ മഹാനായ കമറുൽ ഉലമ പ്രസംഗിക്കുമ്പോ താജുൽ ഉലമ ഇങ്ങനെ വരികയാണ്. അപ്പം താജുൽ ഉലമയെ കണ്ടപ്പോ കമറുൽ ഉലമത്തിനെ തെക്കിലൂര് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ സദസ്സിലേക്ക് കൈപിടിച്ച് കസേരയിൽ ഇരുത്തിയിട്ട് ഉസ്താദ് പറഞ്ഞു, മഹാനവറുകൾ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്, പ്രയാസം സഹിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് താജുൽ ഉലമന്റെ ദീർഘായുസ്സിന് വേണ്ടി ദ്വാരുന്നു. എല്ലാരും ആമീൻ പറഞ്ഞു. പിന്നെ താജുൽ ഉലമന്റെ പ്രസംഗത്തിൽ പറയാം, ചില മനുഷ്യന്മാർക്കുള്ള ജോലി ഇന്റെ ദീർഘായുസ് കൂട്ടി കിട്ടാൻ വേണ്ടി ദ്വാരക്കര. എത്രയാണ് കൂട്ടരെ? അതിന്റെ കണക്ക് എത്രയാണ്? ഇന്റെ ഉപ്പാപ്പ മാറുന്നു, എത്രയാണ് ജീവിച്ചത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് മഹാനവറുകൾ പറയുന്നത്, നിങ്ങൾ എന്റെ ആക്തിപത്തിന് തരുന്നാ മതി, ആക്തിപത്തിന് തരുന്നാ മതി. എല്ലാ മഹാന്മാരങ്ങനെ പറയാം, ആക്തിപത്തിന് തരക്കാം, അന്ത്യം നന്നായി മരിക്കുക, അതിന്റെ പരിശ്രമമാണ്. എം എ ഉസ്താദ് വഫാത്തായ ശേഷം ഇറങ്ങിയ ഗൾഫ് റിസാല ഒരുപാട് പേജുണ്ടത്, ഞാൻ ദുബൈയിൽ ഇരുന്ന് ഒറ്റ ഇരിപ്പിനത് വായിച്ചു തീർത്തു. അന്ന് എം എ ഉസ്താദിന്റെ പതിപ്പായത് കൊണ്ടാണ് വായിച്ചു തീർത്തത്. അതിനൊരു സുലൈമാൻ മാസ്റ്റർ ഒരു ലേഖനം എഴുതുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് പരിചയമില്ല, അതൊരു സുലൈമാൻ എന്ന് പറഞ്ഞപ്പോൾ മാഷാണ് അദ്ദേഹം അതിൽ എം എ ഉസ്താദിനെ പറ്റി ലേഖനം എഴുതുന്നുണ്ട്, കാസർകോട്ടുകാരനായിരിക്കാം. അതിൽ പറയുന്നുണ്ട്, മഹാനായ താജുൽ ഉലമ എം എ ഉസ്താദ് മംഗലാപുരം ആശുപത്രിയിലാണെന്ന് കേട്ടപ്പോ അവിടെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. പിന്നീട് റിച്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലാണെന്ന് കേട്ടപ്പോ അവിടെയും തോന്നു. രണ്ടു സമയത്തും ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ലേഖകൻ പറയുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ നൂറുജുമ പറഞ്ഞത്രേ, തങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇവിടെ വരണ്ടില്ലായിരുന്നു, നിങ്ങൾ എന്റെ ആസ്യപത്തിന് തരുന്നാ മതി, എനിക്കിഞ്ഞ് വേറെ ഒന്നിനും ഉള്ളത് വരക്കണ്ട.
ആ സമയത്ത് താജുലിനോട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസിന് വേണ്ടിയാണ് കാർക്കുന്നത്. അങ്ങനെയാണ് മരിച്ചുപോയാൽ ദീൻ ഏറ്റെടുക്കാൻ പിന്നെ ആരാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു. നോക്കൂ എന്തൊരു വാക്കാണതൊക്കെ. കാരണം ഞാൻ ഒപ്പാത്തണയിപ്പോയാൽ പിന്നീട് ആ ഒരു ശൂന്യത, അതിൽ നിന്ന് ഈ സമുദായത്തിന് ധൈര്യം നൽകാൻ പിന്നെ ആരാണുള്ളത്? ആ നൂറുലമ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശേഷം മഹാനപതികളെ ഞാൻ വീട്ടിൽ വന്ന് സന്ദർശിച്ചു, ചെന്ന് സന്ദർശിച്ചു, അതിനുവേണ്ടി മാത്രം വന്നു. മഹാനവരെ വീട്ടിൽ വന്ന് ഞാൻ കണ്ടപ്പോ കുറെ കാര്യങ്ങൾ എന്നെ അഭിമാനം കൊള്ളിച്ചെന്നൊരു സംഗതി. കുറച്ചു ദിവസം കുറച്ച് മാസങ്ങളായിരുന്നു ഞാൻ മഹാനവരെ കണ്ടിട്ട്. എന്നെ അറിയുമോ എന്ന പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ ഒരു വെള്ളിയാഴ്ച 10:30 രാവിലെ 10:30 ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നത്. ആ സമയത്ത് മഹാനവതികൾ നിസ്കരിക്കുകയാണ്, നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പം ഞാൻ അങ്ങ് എത്തി നോക്കി. ഒരു സലാം അങ്ങ് പറഞ്ഞപ്പോ സലാം മടക്കി അവിടെ നിന്ന് എന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നോക്കൂ ഈ പ്രസ്ഥാനത്തിൽ ഒരു അംഗമായാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എത്ര വലുതാണ്. എന്നിട്ട് പോരായിൽ ഒന്ന് കുറെ നേരം സംസാരിച്ചതിൽ അധികവും എന്നോട് പറഞ്ഞത്, നിങ്ങൾ അടുത്തായിരുന്നില്ലേ തരുവണ അബ്ദുന്ന മുസ്ലിയാര്, അദ്ദേഹം മരിച്ചല്ലോ. ACS വീര മുസ്ലിയാര് മരിച്ചല്ലോ. അങ്ങനെ കുറെ ആളുകൾ ഒരു 10-15 ആളുകളെ പേരെന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മളിപ്പോഴത്തെ കുട്ടികൾക്ക് ഇവരെയൊക്കെ അറിയോ ആവോ, അവരൊക്കെ എത്രയോ നടന്ന മണ്ണാണിത്, എത്രയാണ് അവരൊക്കെ കഷ്ടപ്പെട്ടത്, അവരൊക്കെ പോയി ഞാൻ ബാക്കിയായി. അത് പറഞ്ഞിട്ട് ഒന്ന് ഒരു നിമിഷം നിശബ്ദനായ ശേഷം പറഞ്ഞു, അതുകൊണ്ട് നല്ല നിലക്ക് പോകണം, അതിനുവേണ്ടി നിങ്ങളൊക്കെ ദ്വാരന്നാൽ മതി. അത് പറയുമ്പം കുറച്ച് മുത്തല്ലിമീങ്ങളെ വന്നു. മുത്തല്ലിമീങ്ങളെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങളോട് കൂടെ വന്നവരാണോ? അല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വന്നത്? ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങള് ഈ സുലൈമാൻ ഉസ്താദിന്റെ ദർസിന്ന് യഹ്യാവു സുന്നയിലെ കുട്ടികളാണ്. ആ സമയത്ത് തന്നൂരിനോ പറഞ്ഞു, എനിക്ക് മുത്തല്ലിമീങ്ങൾ വരുന്നതേ ഇഷ്ടമുള്ളൂ, അവരോടെന്തെങ്കിലും ദീനീയായ കാര്യങ്ങൾ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ആ മുത്തല്ലിമീങ്ങൾ അവിടെ പിടിച്ചിരുത്തുകയാണ്. അപ്പോഴും ഞാനൊരു കാര്യം കണ്ടു, എന്റെ SSFന്റെ SYSന്റെ മക്കളെ, മഹാനായ നൂറുനിലമ ചാരി ഇരിക്കുന്ന കസേര, ആ കസേരക്ക് വിശാലമായ വീതിയുള്ള രണ്ട് പടിയുണ്ട്. അതിൽ ഒന്നിൽ ആ ലക്കം വിശാല, ആ ലക്കം സുന്നത്ത്, ആ ലക്കം സുന്നി വോയിസ്, അതിന്റെ മേലെ മീര അന്നത്തെ സിറാജ്, അതിന്റെ മേലെ ഒരു പേന. നിങ്ങൾ നോക്കൂ, മഹാനവർസ് അവരുടെ ദിനചര്യയായിരുന്നു നമ്മുടെ മാസികകൾ വായിക്കുക എന്നത്, നമ്മുടെ പത്രങ്ങൾ വായിക്കുക എന്നത്, അതൊക്കെ നമ്മൾ പാഠമാക്കണം. അങ്ങനെ അവരൊക്കെ പോയ വഴിയിലൂടെ നമ്മൾ പോയാൽ നമുക്ക് ശേഷവും ചരിത്രമുണ്ടാകും, അത് നമ്മുടെ ചരിത്രം ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ ചരിത്രം അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളും അതുപോലെ സ്വാലിഹീങ്ങളും ഓർക്കുന്ന ചരിത്രമായിരിക്കണം. ആ ചരിത്രം ദീനുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, അള്ളാഹുവിനെ മറന്നു ജീവിച്ചാൽ അവർക്ക് ദുനിയാവും ആഖിറവും ഉണ്ടാവുകയില്ല. ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതിയത് 5 ആയത്തുകളാണ്, ചെറിയ ആയത്തുകളായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമാക്കിയ സൂറത്തു തഹാ, തഹാ സൂറത്തിന്റെ അവസാനത്തെ ഭാഗത്തെ 5 ആയത്തുകളാണ്. ആ ആയത്തുകളെ അർത്ഥം മാത്രം ഓതിയാൻ എന്റെ പ്രസംഗം നിർത്താം. ആ 5 ആയത്തുകളെ അർത്ഥമല്ല, അതിന്റെ ഒരു ചെറിയ സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്താം. അല്ലാഹു തആല പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അവനെ ഓർമ്മയില്ലാതെ കേവല ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ആരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അവർക്ക് എന്തു നേട്ടമാണ്?
അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോവുകയല്ല. അള്ളാഹുവിനെ ഓർമ്മയില്ലാത്തവരുടെ ജീവിതത്തിൽ വിശാലത ഉണ്ടാവുകയില്ല. അവർക്ക് കുടുസായ ജീവിതമായിരിക്കും. മാത്രമല്ല ഏതൊരു മനുഷ്യനാണെങ്കിലും അവസാനം അവൻ എത്തിപ്പെടുന്നത് ഒരാളും സഹായിക്കാനില്ലാത്ത ആറടി മണ്ണിൽ കുടുസായ കബറിലാണ്. എന്റെ സമ്പന്നന്മാരും സാധുക്കളും എന്ന വ്യത്യാസമില്ലാതെ മുസ്ലിം സഹോദരന്മാരെ ഒന്നാലോചിക്കൂ. ജീവിതത്തിൽ കബറുപോലെ ഒറ്റപ്പെട്ട കുടുസായ മറ്റേതെങ്കിലും ഒരു സാഹചര്യം മനുഷ്യനുണ്ടോ? നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിനായ അന്ന് മാതാവ് നമ്മോടൊപ്പമുണ്ട്. നമ്മെ പ്രസവിക്കപ്പെട്ടപ്പോ കുടുംബത്തിലെ അംഗശക്തിബലമനുസരിച്ച് നമ്മെ അസാലോചിക്കാൻ കുടുംബാംഗങ്ങൾ എമ്പാടുമുണ്ടായി. നമ്മൾ പിച്ചവെക്കാനും നടക്കാനും സ്കൂളുകളിൽ ചേർത്തിയപ്പോഴും നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടുകാരുണ്ടായി. പൊതുരംഗത്ത് വന്നപ്പോ നമുക്ക് ഒരുപാട് സ്നേഹിതന്മാരുണ്ടായി. നമ്മൾ രോഗിയായി കിടന്നപ്പം ഒരുപാട് ആളുകൾ നമ്മെ സന്ദർശിക്കാൻ വന്നു. നമ്മൾ മരണപ്പെട്ടപ്പോഴോ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് മനുഷ്യർ നമ്മെ മയ്യത്തിനെ അനുഗമിച്ചു പോന്നു. എന്നാൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഒരാളും സഹായിക്കാനില്ലാത്ത കബറിലേക്ക് നമ്മെ ഇറക്കി വെച്ചതോടുകൂടെ ആളുകൾ പിരിയുകയാണ്. പിന്നെ നമ്മളായി എണതുണയില്ലാതെ ഒറ്റയ്ക്കായി. ആ കബറിലാണെങ്കിൽ ശിക്ഷയുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഈ കബറിൽ ആരാണ് സഹായിക്കാനുണ്ടാവുക? മുങ്കര നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് ആരാണ് ഇവനെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക? എന്നാൽ കബർ ശിക്ഷ താൽക്കാലികം മാത്രമാണ്, പിന്നീട് മഹ്ശറയുണ്ട്. ആ മഹ്ശറയിലേക്ക് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചതിന്റെ പേരിൽ കബറിൽ വലിയ ശിക്ഷ ഉണ്ടായ ഈ മനുഷ്യൻ മഹ്ശറയിലേക്ക് വരുന്ന രംഗം അള്ളാഹു വിശദീകരിക്കുന്നത് നമ്മളവനെ ആരെ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് ഓർമ്മയില്ലാതെ ജീവിച്ചവനെ മഹ്ശറയിൽ അന്ധനായി കണ്ണുപൊട്ടനാക്കി നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നു. കണ്ണുപൊട്ടനായി മഹ്ശറയിൽ കത്തിജ്വലിക്കുന്ന സൂര്യനു താഴെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ഇവൻ അള്ളാഹുവിനോട് ചോദിക്കും, ഖാല റബ്ബി ലിമഹശർതനീ അഹ്മാ വഖദ് കുൻതു ബസീറാ. അള്ളാഹുവേ, മരിക്കുന്നത് വരെയും എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിന്റെ മഹ്ശറാ ലോകത്തെത്തിയപ്പം എനിക്ക് കാഴ്ചയില്ലാതായി? അതിന് അള്ളാഹുവിന്റെ മറുപടിയാണ് നാലാമത്തെ ആയത്ത്, കാലകഥാരിക്ക നീ പറഞ്ഞതാണ് ശരി, നിനക്ക് ദുനിയാവിൽ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു, കാതിന് കേൾവി ഉണ്ടായിരുന്നു, കൈകാലുകൾക്ക് ചലനശക്തി ഉണ്ടായിരുന്നു, ചിന്തിക്കാനും ഗ്രഹിക്കാനും മനസ്സും ഹൃദയവും ഉണ്ടായിരുന്നു, ബ്രെയിൻ ഉണ്ടായിരുന്നു. അന്ന് അത്തുക്ക ആയാ നിന്റെ കണ്ണുകൊണ്ട് എന്ത് കാണണം, കാതുകൊണ്ട് എന്ത് കേൾക്കണം, കാലുകൊണ്ട് ഏതിലേക്ക് നടക്കണം, മനസ്സുകൊണ്ട് എന്ത് ഗ്രഹിക്കണം, ബുദ്ധി കൊണ്ട് എന്ത് ചിന്തിക്കണം, എങ്ങനെയുള്ള നിയമങ്ങൾ ഞാൻ നിനക്ക് തന്നിരുന്നു. പക്ഷേ ഫനസീത, അന്ന് നീ നമ്മളെ മറന്നുപോയി. നീ എന്താ പറഞ്ഞിരുന്നു, നിന്റെ വീട്, നിന്റെ നാട്, നിന്റെ കണ്ണ്, നിന്റെ കൈ, എനിക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും ദുനിയാവിൽ എന്റെ നിയമങ്ങളെ നീ മറന്നതുപോലെ ഇവിടെ വെച്ച് ഞാൻ നിന്നെ മറന്നിരിക്കുന്നു. യൗമയ്യുഹൽ മുജ്രിമൂൻ, ഓ റൗഡികളായി ജീവിച്ച മനുഷ്യരെ, തെമ്മാടിത്തരം ചെയ്ത മനുഷ്യരെ, നിങ്ങൾ നരകത്തിലേക്കൊന്ന് ദൂരപ്പെട്ടുകൊള്ളുവീൻ.
അള്ളാഹു അങ്ങ് ഇവരെ തള്ളുമ്പോൾ ജബാനിയാക്കളായ മനുഷ്യർ ഇവനെ കുടുക്കു ചെങ്ങലിക്കിട്ട് വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഇവൻ നരകത്തിലേക്ക് വീഴുന്ന രൂപം സൂറത്ത് മുഅ്മിനൂനിന്റെ അവസാനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം. തൽഫഹു കരിച്ചുകളയും, വുജൂഹും അവരെ മുഖങ്ങളെ, അന്നാറോ നരകത്തിലെത്തിയേ. അവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് കാണുന്നു, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ കടലാസ് തൂക്കിപ്പിടിച്ചാൽ അത് ഉരുകി ഒലിക്കുന്നത് പോലെ സിറാത്തു പാലത്തിൽ നിന്ന് അടിതെറ്റി മുഖങ്കി പോറ്റായി നരകത്തിലേക്ക് കൂപ്പുകുത്തുമ്പോ നരകത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തീജ്വാല ഇവന്റെ മുഖത്തേക്ക് പടർന്ന് പിടിക്കുന്നതിനാൽ താഴെ ചുണ്ട് ഉരുകി പൊക്കിളിന്റെ ഭാഗത്ത് വന്ന് തൂങ്ങി നിൽക്കുന്നു. മേലെ ചുണ്ട് ചുരുണ്ട് മേൽപോട്ട് ചെന്ന് മൂർദാവിൽ നിന്ന് അത് കീപ്പോട്ട് തൂങ്ങുന്നു. ഒരു മനുഷ്യന്റെ രണ്ട് ചുണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുകിപ്പോയാൽ മുഖത്തിന്റെ ഷെയ്പ്പ് ഖുർആൻ പറയുന്നു, ഓഹും ഫിഹാ കാലിഹൂൻ, പല്ല് ഇളിച്ച് ഇളിഭ്യനായി അസ്ഥികൂടമായി വന്നരകത്തിൽ അത് പ്രതി നരകത്തിൽ ആപതിക്കുന്നു. നരകത്തിൽ വന്ന് വീണ ഈ മനുഷ്യനോട് അള്ളാഹുവിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഖുർആനിൽ കാണുന്നു, അലം തകുന്നായതി തുതിലാലൈക്കും, നീ എങ്ങനെ നരകത്തിൽ വന്നു, എന്റെ ആയത്തുകൾ നിനക്ക് ആരും ഓതിത്തന്നിരുന്നില്ലേ. ഇവന് മറുപടി പറയുന്ന സ്വകരല്ല, അതുകൊണ്ട് മറുപടി അല്ല പറയുന്നു, ഒക്കുണ്ടും ബിഹാത്തു കല്ലിപോൻ, ആയത്തുകൾ വരാത്തത് കൊണ്ടല്ല, ഓതിത്തരാൻ ഉസ്താദുമാര് വരാത്തത് കൊണ്ടുമല്ല, നീ അവകൾ കളവാക്കിയതല്ലേ. ഈ ക്വസ്റ്റ്യന്റെ ഉദ്ദേശ്യം എന്താണെന്നറിയണ്ടേ? ഓ നരകത്തിൽ കിടക്കുന്ന മനുഷ്യ, നിനക്ക് വല്ല വിചാരവുമുണ്ടോ? നിന്നെ ഞാൻ കൽപ്പിച്ചു കൂട്ടി നരകത്തിൽ വീഴ്ത്തി എന്ന പരാതി നിനക്കുണ്ടോ? അതേസമയത്ത് കാണാൻ കണ്ണുകളും കേൾക്കാൻ കേൾവി കാതുകളും നടക്കാൻ കാലുകളും ചിന്തിക്കാൻ മനസ്സുമൊക്കെ തന്നിട്ട് നിനക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മതനിയമങ്ങൾ പറഞ്ഞു തരാൻ ആളുകളെ അയച്ചു തന്നിട്ടും നീ അതുകൊണ്ട് കളവാക്കി, അക്കാരണത്താൽ നരകത്തിൽ വീണു. ഇതല്ലേ നേരിയെന്ന് നരകാവകാശികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമം ളീം. അല്ലാഹുവേ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ആയത്തുകൾ ഓതിത്തരാൻ പണ്ഡിതന്മാരുണ്ടായിരുന്നു, അവർ എമ്പാടും ഓതിത്തോതിത്തന്നിരുന്നു. പക്ഷേ ഗലബത്ത് അലൈനാ ശിഖ്വതുന, ദുനിയാവിനോടുള്ള അതിപ്രസരം അങ്ങ് മികച്ചുപോയി, അതുകൊണ്ട് നേരെ കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വഴിപിഴച്ചു പോയി, നരകത്തിൽ വീഴേണ്ടി വന്നു. അതുകൊണ്ട് റബ്ബന ഞങ്ങളെ രക്ഷിതാവേ, അഖ്രിജിന മിൻഹാ, ഈ നരകത്തിൽ ഒന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് മടക്കി അയച്ചു തരണം. എന്തിന്? ലാല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്തു, ഉപേക്ഷിച്ചു പോയ അമലുകളൊക്കെ ഒന്ന് മടക്കി ചെയ്ത് നല്ല മനുഷ്യനായി തിരിച്ചെത്താൻ ഒരവസരം നൽകണേ. നാട്ടിൽ ചെല്ലാൻ നന്നാകാനും നീ ഞങ്ങൾക്കൊരവസരം നൽകിയിട്ടും അതനുസരിക്കാതെ ഞങ്ങൾ വീണ്ടും വൈതെറ്റി വരികയാണെങ്കിൽ ഞങ്ങൾ തന്നെയായിരിക്കും അക്രമികൾ. അതൊന്ന് പരിശോധിക്കാനൊന്ന് നാട്ടിലേക്ക് മടക്കി അയച്ചു തരണേ. 50,000 കൊല്ലം മുത്തുമൂമിനീങ്ങളെ, നരകാവകാശികൾ 50,000 കൊല്ലം നരകത്തിൽ കിടന്ന് നാട്ടിൽ പോകാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോ മറുപടി പറയാതെ അള്ളാഹു എന്തു ചെയ്യുന്നു? കുല്ലമാനവജത്തു ജുലൂദഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖൽ അദാബ്. അവർ
ഉരുകുന്നു, വീണ്ടും അവർ സൃഷ്ടിക്കുന്നു, വീണ്ടും അവർ ഉരുകിത്തീരുന്നു, വീണ്ടും അവർ സൃഷ്ടിക്കുന്നു. എന്തിന്? അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവരല്ലേ അവന്റെ അദാബൊന്ന് രുചിച്ചുകൊള്ളട്ടെ. 50,000 കൊല്ലം നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം വെച്ച് വിരമിക്കുമ്പോ ഇത്രയും കൊല്ലം അങ്ങ് പൂർത്തിയാകുമ്പം അള്ളാഹുവിന്റെ മറുപടി അതാ. ഖുർആൻ ഓതുമ്പം ചെറുപ്പക്കാരെ, സൂറത്ത് മുഅ്മിനൂനിന്റെ അവസാനം ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം അള്ളാഹു തആല പറയുന്ന മറുപടി. ഓ നരകാവകാശികളെ, നിങ്ങൾക്ക് ഇനി നാട്ടിലേക്കുള്ള മടക്കമില്ല, നിങ്ങളൊന്ന് ദൂരപ്പെട്ടുകൊള്ളുവീൻ, ആ നരകത്തിന്റെ ആഴിയിലേക്കൊന്നങ്ങ് ആഴിഞ്ഞിറങ്ങുവീൻ. ഒരാ തുകല്ലിമോൻ, മേലാ ഇനി മിണ്ടിപ്പോകരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മേലാൽ മിണ്ടിപ്പോകരുത്, നരകാവകാശികൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു എടുത്തു കളയുന്നു. എന്നിട്ട് അവരോട് നമ്മളെപ്പറ്റി ചോദിക്കുന്നു. എന്താണ് ആ ചോദ്യം? ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എന്റെ അടിമകളിൽ വേറിട്ടൊരു വിഭാഗം അവര് നരകത്തിലില്ലല്ലോ. നിങ്ങളത് നോക്കിയിട്ടില്ലല്ലേ എന്തുകൊണ്ട് അവർ നരകത്തിൽ വന്നില്ല? അവര് നാട്ടിൽ വെച്ച് നല്ല വഴിക്ക് നടന്നവരും. റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംനാ എന്നിങ്ങനെ ദുആ ചെയ്ത് നല്ല നിലക്ക് നടന്നവരായിരുന്നു അന്ന്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടപ്പോ നിങ്ങൾ കളിയാക്കി ചിരിച്ചിരുന്നില്ലേ, പരിഹസിച്ചിരുന്നില്ലേ? എത്രത്തോളം ഹസ്സൗക്കും ദിഗിരി, എന്നെ ഓർത്ത് എനിക്ക് ദിക്റും തസ്ബീഹും തംജീദും തക്ബീറും തഹ്മീദുമായി എന്റെ പ്രവർത്തകന്മാര് നടന്നപ്പോ നിങ്ങൾ എന്നെ മറന്നില്ലേ? ഒക്കൊണ്ടും മിനുകും തെറുക്കൂൻ, എന്റെ പ്രവർത്തകരെ കണ്ടപ്പോ നിങ്ങൾ കളിയാക്കി ചിരിക്കുകയും ചെയ്തിരുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഇന്നീ ജസൈതുഹുമൽ യൗമാ, നിങ്ങൾ ദുനിയാവിൽ വെച്ച് ആരെയാണോ പരിഹസിച്ചിരുന്നത്, ആരെയെല്ലാമാണോ ആക്രമിച്ചിരുന്നത്, ആരെ കണ്ടപ്പോഴാണോ കളിയാക്കി ചിരിച്ചിരുന്നത്, അവർക്കാണ് എന്റെ പ്രതിഫലം വെറുതെ കൊടുക്കുകയല്ല. ബിമാ സബറോ, നിങ്ങൾ പീഡിപ്പിച്ചപ്പോൾ അവർ ക്ഷമാപൂർവം അതിനെ നേരിട്ടില്ലേ? എന്റെ ദീനിൽ നിന്നവർ അകന്നില്ലല്ലോ. അതുകൊണ്ട് അന്നഹും ഹുമൽ ഫൈദൂൻ, അവരാണ് എന്റെ അടുക്കൽ നിന്ന് വിജയികളെന്ന് പറഞ്ഞ് നല്ല വിവാഹത്തിന് സ്വർഗം തരും, അല്ലാത്തവർ ശാശ്വതമായ നരകത്തിലാകും. ആ വിധി നിർണയത്തിന്റെ നാളിനെപ്പറ്റി നമ്മൾ ഓർക്കണം, അതിനുവേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തണം. നമ്മുടെ നേതാക്കന്മാർ ഈ ഇന്നി ജദൈത്തുഹുമൽ യൗമ ബിമാ സബറു അന്നഹും ഹുമൽ ഫായിദൂൻ എന്ന് അമ്മ പറയുന്ന ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, അല്ലാതെ ദുന്യാവിന്റെ മേൽക്കോയ്മക്ക് വേണ്ടിയല്ല. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ, അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. 89-90 കാലഘട്ടത്തിൽ അന്ന് ഞങ്ങളെ മലപ്പുറം, അതുപോലെ കോഴിക്കോട്, തൃശൂർ, മലബാറിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ സമസ്തക്കെന്തു പറ്റി എന്ന് വിശദീകരിക്കാൻ വേണ്ടി പോകാൻ എനിക്ക് സൗകര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. മിക്ക സ്ഥലത്ത് എല്ലുമ്പോഴും കല്ലേറ്, ചില സ്ഥലങ്ങളിൽ പരിപാടി സ്ഥലത്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫാക്കിയിട്ട് കൂട്ടത്തല്ല്, ചിലയിടങ്ങളിൽ പോരുന്ന സമയത്ത് വണ്ടി തടഞ്ഞു വെച്ചുകൊണ്ട് വലിയ ഭീഷണി. അതുപോലെ നമ്മുടെ നിരവധി പ്രവർത്തനം
പ്രവാചകന്മാരും മർദ്ദിക്കപ്പെടുന്നു. ഇതെല്ലാം വായിക്കുന്ന എന്റെ ഉമ്മയും വാപ്പയും വൈകുന്നേരം രാവിലെ വീട്ടിലെത്തുമ്പോ അവർക്ക് നമ്മെ വീട്ടിൽ കാണുമ്പോഴാണ് ഒരു സമാധാനം. വൈകുന്നേരം പോകുമ്പോൾ അവർ ബുദ്ധിമുട്ടുകൾ പറയും. ചിലയിടത്ത് പ്രസംഗം കഴിഞ്ഞാൽ പ്രവാചകന്മാര് പറയും, നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങാം, അങ്ങനെ പോകുന്ന വഴി ശരിയല്ല. ഇങ്ങനെ എല്ലാവർക്കും പേടിയുള്ള സമയത്ത് 90 ഞാൻ ഒറ്റയ്ക്ക് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കാണാൻ പോയി. ചെന്ന് നോക്കുമ്പോ അവിടെ നമ്മുടെ മുഷാവറയിലെ പ്രധാന മെമ്പർമാർ ഒരാളായ എൻ അലി മുസ്ലിയാർ കുമരമ്പത്തൂർ അവരുണ്ട്, എന്റെ സുഹൃത്ത് പി പി എം കുട്ടി രാരിമിയുണ്ട്. അങ്ങനെ അവർ പിന്നെ ഉണ്ടെന്ന് കരുതി എനിക്ക് എന്റെ കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉസ്താദെ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പുരക്കാർക്കാണെങ്കിൽ വല്ലാത്ത പേടിയാണ്, പലയിടങ്ങളിലും അക്രമം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വലിയ പ്രശ്നങ്ങളാണ്, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചപ്പോ ഉസ്താദിന്റെ മറുപടി നിങ്ങൾ നോക്കൂ, അതെന്നെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. മഹാനദൾ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹുവിനെ മാത്രമേ നമ്മൾ സഹായിയായി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുത്തുറസൂലിന്റെ പേരിൽ നിങ്ങൾ ഒരു സനാത്ത് പതിവാക്കി ചെല്ലണം എന്ന് പറഞ്ഞ് എന്റെ കയ്യിലുള്ള ഡയറി വാങ്ങിയിട്ട് അതിൽ മാനവറുകൾ എഴുതിത്തന്നു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സറഖ വ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി ഹഖ് ഖദരിഹി വ മിഖ്ദാരിഹി ഇതുമതി. അല്ലാഹുവിന്റെ ദീനിനാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രസംഗിക്കാൻ പോകുമ്പോഴും പ്രസംഗിച്ചു കഴിയും പ്രസംഗിക്കുമ്പോഴും പ്രസംഗം കഴിഞ്ഞു പോരുമ്പോഴും അല്ലാഹുവിനെയല്ലാതെ ജനങ്ങൾ ചിരിക്കണമെന്നോ ഏതാനും ആളുകളെ ചീത്ത പറയണമെന്നോ ഇമ്മാതിരി വിചാരമൊന്നും മനസ്സിലുണ്ടാകരുത്. എന്നാൽ ഈ സ്വലാത്ത് നമ്മെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് നിങ്ങൾ നോക്കൂ. ഒരു നേതാവിന് അത്രയും ധൈര്യം തരണമെങ്കിൽ അവിടെ നിന്ന് നേതൃത്വം നൽകുന്നത് ദീനാണ് എന്ന ഉറപ്പ് വേണം. അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് പറയാം, ഇവതാരം ഒറ്റയ്ക്കല്ലേ വന്നത്, അതുകൊണ്ട് തൽക്കാലം ഒന്ന് ഒഴിവുണ്ടാകുമ്പോ ഇടയ്ക്കൊരു കുനുഫൊക്കെ ഒന്ന് പഠിക്കണത് നല്ലതാണ്. ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനാണ്, അതിന് നമുക്ക് മുത്തുനബിയുടെ കാവലുണ്ട്, അതിനൊരു സലാത്ത് പതിവാക്കിയാൽ മതി. ഇത്ര ധൈര്യമായി 1992 ഹജ്ജിന് പോയ സമയത്ത് UAE 1200 ഹാജിമാരുമായി മദീനയിൽ റൗദാ ഷെരീഫിൽ സലാം പറഞ്ഞ് പുറത്തിങ്ങനെ നിൽക്കുകയാണ് ഞാനും എന്റെ സംഘവും. ആ സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ അവർകൾ ഇങ്ങനെ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ് ഒരു കുട്ടിയുടെ കൈപിടിച്ചിങ്ങനെ ഇറങ്ങി വരുന്നു. ഓടിച്ചെന്നുകൊണ്ട് ഞാൻ അവിടുത്തെ കരം കവർന്ന് മുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ UAE നിന്ന് വന്ന ആളുകളാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു തരണം. അത് കേട്ടപ്പോൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് ആക്കിപത്ത് നന്നാകലാണ്. നിങ്ങൾ ഗൾഫുകാരാണ്, നിങ്ങൾക്ക് ദുന്യാവിന് വേണ്ടി ഞാൻ ദ്വാരക്കുന്നാണോ നിങ്ങൾ കരുതുന്നത്? എത്ര ദുനിയാവ് കിട്ടിയാലും നമുക്ക് ആസിബത്ത് നന്നാകണം. അതുകൊണ്ട് മുത്തുനബിയുടെ ഈ കാൽക്കൽ വെച്ച് ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം. ആരാണത് കാണാതെ പഠിക്കുക, പിന്നീട് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഞാൻ ഓടിച്ചെന്നുകൊണ്ട് ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. കാരണം മുത്തുനബിയുടെ മുന്നിൽ വെച്ചൊരു സ്വലാത്ത് മുത്തുനബിയുടെ പേരക്കുട്ടി പറഞ്ഞു തരികയല്ലേ. അവിടെ ഒന്ന് പറഞ്ഞു തന്നു, اللهم صل على محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم ഞാൻ ഇവിടെ സയ്യിദിന എന്ന് പറയണ്ടേ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്റെ ശൈഖ് ഈ സ്വലാത്ത് ചൊല്ലിത്തരുമ്പോ മഹാനവറുകൾ സയ്യിദ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്റെ ഉസ്താദിന്റെ സ്വലാത്ത് എന്ന നിലക്ക്, എന്റെ ശൈഖിന്റെ സ്വലാത്ത് എന്ന നിലക്ക് ഇത് ചൊല്ലുമ്പോ നിങ്ങൾ സയ്യിദ് ഇവിടെ പറയേണ്ടതില്ല.
ഇല്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആദിൽ ഖദിരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. എന്നിട്ട് ഞങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ഈ സലാത്ത് ചൊല്ലിത്തരുമ്പോ മുത്തുനബിയുടെ കുബ്ബയിലേക്കാണ് തിരിഞ്ഞത്. ഇത് ചൊല്ലിത്തന്ന ശേഷം ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, ഈ സലാത്ത് കൊണ്ട് എന്താ ഇപ്പം കിട്ടുക എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മുത്തുനബിയുടെ സ്പർശനം കിട്ടും, അവിടത്തെ കൈകൊണ്ട് നമ്മെ സ്വീകരിച്ചു കിടത്തും. ഇതല്ലാതെ ദുന്യാവിന്റെ ഒരു കാര്യം ഇത് വഴി കരുതരുത്. ദുനിയാവ് വന്നുകൊള്ളും, അത് കരുതേണ്ട ആവശ്യമില്ല. നോക്കൂ, നമ്മുടെ പ്രസിഡന്റ് നമ്മോട് ഉപദേശിക്കുന്നത് നമുക്ക് ആഹ്റം കിട്ടുമെന്നാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ധൈര്യം? ആഹ്റത്തിന് വേണ്ടിയാണ് അവർ നമ്മെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയുകയില്ല. നിങ്ങൾ നോക്കൂ, മറ നമ്മളെ എതിർക്കുന്ന വിഭാഗം, ഞാൻ അവരിലേക്കൊന്നും പോകുന്നില്ല, അങ്ങനത്തെ പ്രസംഗം ഞാനിപ്പം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പ്രസ്ഥാനം നിറഞ്ഞു വരുതായി നിറഞ്ഞ രംഗം കണ്ടിട്ടാണ് താജുലുലമയും നൂറുലുലമയും വഫാത്തായി പോയത്. എന്നാൽ ഈ നിറഞ്ഞ സദസ് നമുക്കുണ്ടാകാൻ വേണ്ടി മറുവാകം നമ്മളിൽ നിന്ന് ഏഴ് പ്രവർത്തകന്മാര് നിട്ടൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അവര് എത്ര വലിയ നന്മ ചെയ്താലും എന്ത് സദസ്സുകൾ നടത്തിയാലും മനുഷ്യനെ കൊന്നവർക്കെങ്ങനെ രക്ഷയുണ്ടാകുമോ? ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ശത്രുക്കളാണെന്ന് വരുത്തി അവർക്കൊക്കെ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതുവഴിയൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്ന് വരെ സുന്നിയായതിന്റെ പേരിൽ നമ്മെ ഒരു അമുസ്ലിങ്ങളിലെ തീവ്രവാദ സംഘടനകളിൽ ഒരു സംഘടന പോലും നമ്മളെ ഒരാളെയും കൊലപ്പെടുത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു പേജ് പോലും ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളിലെ തീവ്രവാദ സംഘടനകൾ ഈ കേരളത്തിൽ എവിടെയും കത്തിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അതേ സമയത്ത് നമ്മളെപ്പോലെ വെള്ളവസ്ത്രം ധരിക്കുകയും നമ്മളെപ്പോലെ താടി വെക്കുകയും ചെയ്യുന്ന ആളുകൾ നേതൃത്വം നൽകി അല്ലാഹുവിന്റെ ഖുർആൻ പോലും ഒരു നിങ്ങൾ നോക്കൂ, അവർ കത്തിക്കാൻ അവർ തയ്യാറായി എങ്കിൽ, അല്ലെങ്കിൽ കത്തിച്ച വിഭാഗത്ത് പിന്തുണക്കാൻ അവർക്ക് സാധിക്കുന്നു എങ്കിൽ ആ കബാലികർക്ക് ഫണ്ടുണ്ടാക്കാൻ മദ്രസ കുഞ്ഞുങ്ങളോട് 100 rupees വീതം പിരിക്കാൻ അവർക്ക് സാധിക്കുന്നു എങ്കിൽ അവരെ ദീനേതാണ് സഹോദരന്മാരെ. ഓരോ കൊലപാതകങ്ങളും നിങ്ങൾ നോക്കണം. ഏറ്റവും ഒടുവിൽ ഇവർ കൊന്നാം കുഞ്ഞിയംസയും അദ്ദേഹത്തിന്റെ അനുജന്നൂറുദ്ദീനും. മണ്ണാർക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അതുവനെ പറ്റി വേണ്ടതുപോലെ മനസ്സിലായിട്ടുണ്ടാവുകയില്ല. നിങ്ങൾക്കറിയോ ഈ കുഞ്ഞിയംസയും നൂറുദ്ദീനും അവരുടെ പിതാവ് മുത്തവല്ലിയായ നാട്ടിലെ സ്ഥലം ജുമേത്തു പള്ളി 26 acres ഭൂമിയാണ് ആ പള്ളിക്ക് ആ കുടുംബം വിട്ടുകൊടുത്തത്. നമ്മുടെ കേരളത്തിൽ വേറെ ഇങ്ങനെ ഒരു ഉദാഹരണമുണ്ടോ? ഒരു മഹല്ല ജുമാഅത്ത് പള്ളിക്ക് വേണ്ടി 26 acres സ്ഥലം കൊടുക്കണമെങ്കിൽ അവരെത്ര നല്ല മനുഷ്യന്മാരാകണം, എത്ര വലിയ സമ്പന്നന്മാരാകണം. 26 acres ഭൂമി സ്വന്തം പള്ളിക്ക് കൊടുക്കുകയും അതിന്റെ മുത്തവല്ലിയായി വാപ്പ തുടരുകയും ചെയ്യുന്നതിനിടയിൽ പിതാവ് മരണപ്പെട്ടു. കുഞ്ഞിയം ചെയ്യുന്ന നൂറുദ്ദീനും അവർ രണ്ടു വീടും മുഖാമുഖമാണ്. ആ വീടിന്റെ ഇടയിൽ അവർക്ക് സ്വന്തമായി കുടുംബപ്പള്ളിയുണ്ട്. അതുകൊണ്ട് ജുമാക്ക് മാത്രമേ ഇവർ ജുമാഅത്ത് പള്ളിയിലേക്ക് പോകാറുള്ളൂ. അതിന്റെ പുറമെ 1990 മുതൽ ഈ കുടുംബം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ സ്വന്തമായി നടത്തി വരുന്നുണ്ട്. അതിലെ ഒരു അധ്യാപകനാണ് മർക്കസിൽ പഠിച്ച ബിസിനസ്സുകാരനായ നൂറുദ്ദീൻ. രാവിലെ 6 മണി മുതൽ 9:30 വരെ
സ്വന്തം വീട്ടുമുറ്റത്തുള്ള മദ്രസയിൽ മദ്രസ പഠിച്ച് ഖുർആൻ പഠിപ്പിച്ചിട്ടാണ് നൂറുദ്ദീൻ ബിസിനസിന് പോകാറുള്ളത്. ഈ അടുത്ത കാലത്തായി ആ പള്ളി ഏകപക്ഷീയമായി പിരിവ് നടത്താനും ഒരു ഗ്രൂപ്പിന്റെ കാര്യം മാത്രം പറയാനും ചിലപ്പോ ജുമാക്ക് വരുന്ന ജനങ്ങളോട് പണ്ഡിതന്മാരെ തെറികേൾപ്പിക്കാനുമൊക്കെ പള്ളിയിലെ മേറാം ഉപയോഗിക്കുന്നത് കണ്ടപ്പോ പള്ളിയിലെ ഉസ്താദിനോട് കാര്യം അന്വേഷിച്ചു. ആ പ്രദേശത്തെ മണ്ണാർക്കാട് താലൂക്കില് മൊത്തം മധ്യസ്ഥനാണ് കുഞ്ഞിയം സാബ്. അവിടുത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോലും കേസുകൾ തീർപ്പാക്കാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള മധ്യസ്ഥനായ കുഞ്ഞിയം സാബ് പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചു, എന്താണിപ്പം ഇങ്ങനെയൊക്കെ ഒരു മാറ്റം? അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവരുടെ മഹല്ല് ഫെഡറേഷനുമായി പള്ളിയെ ഇവർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന്. ഇത് അറിഞ്ഞപ്പോ വഖഫ് ബോർഡിലെ ട്രൈബ്യൂണലിൽ ഇദ്ദേഹം ഒരു പരാതി കൊടുത്തു. എന്റെ പിതാവ് മുത്തവല്ലിയായി നടത്തിയിരുന്നതും എന്റെ കുടുംബം 26 ഏക്കർ ഭൂമി വഖഫ് ചെയ്തതുമായ ഞങ്ങളെ പള്ളി ഞങ്ങളെ നാട്ടിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു, അതുകൊണ്ട് ട്രൈബ്യൂണൽ ഇടപെടണം. നാട്ടിൽ സംഘർഷമുണ്ടാക്കിയില്ല, ഉത്തരവാദപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് വിവരം അറിയിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ ആ വിവരം ഇവർക്ക് കിട്ടിയ പിറ്റേ ദിവസം നിശാഗ നിസ്കാരം കഴിഞ്ഞ് കുഞ്ഞിയം ചെയ്യും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും മനിയൻ നൂറുദ്ദീനും വീട്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കാറിന്റെ മുന്നിലേക്ക് ഒരു കുട്ടി ഇങ്ങോട്ട് എടുത്തു ചാടുകയാണ്. എന്താണെന്നറിയാതെ കാറ് ബ്രേക്കിട്ടപ്പോഴേക്കും അദ്ദേഹത്തിന്റെ തോൾ ഭാഗത്തേക്ക് വെട്ടേൽക്കുകയാണ്. 10-12 ആളുകൾ വന്ന് കാറ് വളയുകയും അദ്ദേഹത്തെ വെട്ടേവിൽ വെട്ടുകയും ചെയ്തപ്പോ പ്രാണരക്ഷാർത്ഥം അദ്ദേഹം കാറിൽ നിന്നോടി തൊട്ടടുത്ത വീട്ടിലേക്ക് അങ്ങ് ഓടിക്കയറിയപ്പോ വീട്ടുകാർ വാതിലടക്കുന്നു. എന്നിട്ട് ആ വീട്ടിന്റെ ഉള്ളിലിട്ട് അബൂജഹലിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ കഷ്ണം കഷ്ണം കഷ്ടമാക്കി അവർ കൊലപ്പെടുത്തുന്നു. 23 വെട്ടേറ്റ കുഞ്ഞിയംസയുടെ ജ്യേഷ്ഠൻ അദ്ദേഹം പ്രാണരക്ഷാർത്ഥം എവിടെയോ ഓടി വീഴുകയും ബോധം തെളിഞ്ഞ ശേഷം അദ്ദേഹം തപ്പിത്തടഞ്ഞുകൊണ്ട് തൊട്ടടുത്ത ആളുകളോട് കാര്യം പറഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് സംഭവം നാട്ടുകാരറിയുന്നത്. നേരം പുലരാറാകുന്നത് വരെയും നോക്കിയപ്പോഴാണ് കുഞ്ഞിച്ചെടിയിൽ നിന്ന് നൂറുദ്ദീന്റെ മയ്യത്ത് കിട്ടിയത്. പിന്നീടാണ് കടകടഞ്ഞു കിടക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ കഷ്ണം കഷ്ടമായി കിടക്കുന്ന കുഞ്ഞിയംസയുടെ ജനാഥ കിട്ടിയത്. 70 അവരെ ഉമ്മക്ക്. ആ ഉമ്മക്ക് ഇവരുടെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മുടെ എസ്എംഐയുടെ നേതാവായി പ്രവർത്തിക്കുന്ന തൃശൂരിലെ ഒരു PMSA തങ്ങളുണ്ട്. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. തൃശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 100 തുന്നു തുന്നിയിട്ടാണ് മുഖത്തിന്റെ ഒരു ഭാഗം ഉമ്മക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത്. അതുപോലെ പൂർണ്ണ ഗർഭിണിയായിരുന്നു നൂറുദ്ദീന്റെ ഭാര്യ. നൂറുദ്ദീന്റെ മൃതദേഹം അവസാനമായി ആ ഭാര്യക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ തലപ്പിളർന്നടുക്കപ്പിളർക്കപ്പെട്ട നൂറുദ്ദീന്റെ മുഖം ശരിയാകാൻ ഒരുപാട് തുന്നേണ്ടി വന്നു. നിങ്ങൾ ഓർക്കണം, ഇത് അങ്ങ് ജാഹിരിയ കാലത്ത് 6-ാം നൂറ്റാണ്ടിന് മക്കയിലെവിടെയോ നടന്ന കൊലപാതകമല്ല. നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ 100% സാക്ഷരതയുള്ള കൊച്ചു കേരളത്തിലും നിങ്ങൾ നോക്കൂ, വിക്റും സലാത്തുമൊക്കെ ചെല്ലിപ്പിക്കുന്ന വിഭാഗം ചെയ്ത കൊലപാതകമാണിത്. ഇങ്ങനെ നിഷ്ഠൂരമായ കൊലപാതകം, അത് അതിന്റെ തൊട്ടു മുമ്പ് മഞ്ചേരി എളങ്കൂറിൽ ആ മഹലിന്റെ സ്ഥിതി എന്താണ്? സയ്യിദ് ഹൈദറോസ് മുത്തുകോയ തങ്ങളാണ് അവിടുത്തെ മുദല്ലിസും ഖതീബും. അതുകൊണ്ട് നാട്ടുകാര് ഗ്രൂപ്പില്ലാതെ ഒറ്റക്കെട്ടായി പോവുകയാണ്. അവിടെ മദ്രസയിൽ ഒരു പാരന്റ് മീറ്റ് നടക്കുകയാണ്. പാരന്റ് മീറ്റിന്റെ മുന്നോടിയായി ഖുർആൻ കാസറ്റ് വെക്കുന്നതിന് പകരം ഈ വിഭാഗത്തിന്റെ വിപ്ലവകാരം വെക്കുകയാണ്. അത് റോട്ടിൽ ഒരു അപശബ്ദമുണ്ടാക്കി. എന്തായിപ്പോ നമ്മളെ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ ഗാനം? അപ്പൊ പള്ളിക്കമ്മറ്റി കജാഞ്ചി 75 വയസ്സുള്ള അബുഹാജി പറഞ്ഞു, ഇതിന്റെ വേറെ വിഷയം ഉണ്ടാക്കണ്ട, ഞാൻ പരിഹരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മദ്രസിന്റെ ഉള്ളിലേക്ക് വന്ന് മൈക്ക് സെറ്റ് ചെയ്യാനോടാണ് അൻ്റെ ഖുർആന്റെ കാസറ്റ് ഇല്ലേ എന്ന് ചോദിച്ചു.
അപ്പൊ അദ്ദേഹം ഉണ്ടോ ആ കേസറ്റ് എടുത്തു കൊടുത്തപ്പോ ഓപ്പറേറ്റർ പറഞ്ഞത് ആ കുട്ടികൾ വെക്കാൻ പറഞ്ഞ കേസറ്റാണ്. അപ്പൊ ഈ കുട്ടികളെ എടുത്ത് കൊണ്ടുവരില്ല എടാ അതാണ് ഒഴിവാക്കിയിട്ട് ഖുർആന്റെ കേസറ്റ് വെച്ചു അങ്ങാടിയിൽ വെറുതെ വർത്താൻ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞ കേസറ്റ് കൊടുത്ത് തിരിഞ്ഞ ആ തിരിച്ചിൽ അദ്ദേഹത്തിന്റെ പെരടിക്കവരടിച്ചു. അതുകൊണ്ട് കഴുങ്ങു കീറി അതിന് അലകിന്റെ കഷ്ടം എന്ന് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയാം. അങ്ങനത്തെ കരുതി കൂട്ടിക്കൊണ്ടുവന്ന അലകിന്റെ കഷ്ടം കൊണ്ട് അദ്ദേഹത്തെ അടിച്ചു. അദ്ദേഹം തൽക്ഷണം മരിച്ചു. നിങ്ങൾ ആലോചിച്ചു ഉച്ചിമൂച്ചിക്കൽ അബ്ദു എന്ന് പറഞ്ഞ ഗൂഡല്ലുൽ അബ്ദു റമദാനു ഷരീഫിൽ തറാവി കഴിഞ്ഞ് ജനങ്ങളൊക്കെ പോയാൽ അത്തായം വരെ ഖുർആൻ ഓതിയിരിക്കുന്ന ഒരു പതിവുണ്ട് അബ്ദുവിന്. ഒറ്റയ്ക്ക് അത്തായത്തിനെ പോകാറുള്ളൂ. ആ തക്കം നോക്കിയാണ് അദ്ദേഹത്തെ അകത്ത പള്ളിയിലിട്ട് കുത്തിക്കൊന്നത്. കൊന്നിട്ട് ഇവരെന്താ ചെയ്തെന്നറിയോ? രക്തം വാറുകുന്ന വാർന്നു വലിക്കുക അബ്ദുവിനെ ഹൗറിലേക്ക് വലിച്ചിട്ട് കൊണ്ടാണ് അവർ സ്ഥലം വിട്ടത്. അതാണ് ഞാൻ പറഞ്ഞ ഉത്തുപത്തും ശൈവത്തും പോലും ചെയ്യാത്ത ക്രൂരകൃത്യം. ഈ നിനക്ക് ആദ്യമായി ഇവർ കൊല നടത്തിയത് കുണ്ടൂർ ഉസ്താദിന്റെ മോനാണ്. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി മലപ്പുറത്ത് 27 രാവിലെ പ്രാർത്ഥന തുടങ്ങുന്നതിന്റെ മുമ്പ് തിരൂരങ്ങാടി താലൂക്കിലെ മുഅ്മിനീങ്ങൾ കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിൽ റൗസിയായ തീങ്ങാനിൽ 27 രാവിലെ ദ്വാരക്കാൻ വരലുണ്ട്. ആ 27 രാവിലെ നോമ്പ് തുറക്കാൻ അല്പ സമയമേ ഉള്ളൂ. നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ തസ്ബീഹിലാണ്. ആ സമയത്താണ് കുണ്ടൂർ ഉസ്താദിന്റെ യത്തീംഖാനയിൽ പഠിക്കുന്ന ഒരു അണ്ണൻ കുട്ടി, ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ കുണ്ടൂർ അത്താണിക്കൽ അങ്ങാടിയിൽ ആരോ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊരു വർത്താനം ഇങ്ങനെ യത്തീംഖാനെ കേട്ടു. എന്തിനാപ്പൊ നമ്മൾ ഈ തമിഴ്നാട്ടിലെ കുട്ടീനെ അവിടെ തടഞ്ഞു വെച്ച്? അതറിയാൻ വേണ്ടി കുഞ്ഞു ചെന്നതാണ്. നോമ്പ് കൊടുക്ക കാരക്ക വിതരണം ചെയ്യുകയായിരുന്നു കുഞ്ഞു. ആ സമയത്താണ് നമ്മളെ യത്തീംഖാനയിലെ കുട്ടിനെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് കേട്ട്. അത് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഏതോ ഒരു നോട്ടീസിന്റെ മേലിൽ ഈ കുട്ടി ഒരു നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആളുകൾ പിടിച്ചു വെച്ചു. കുഞ്ഞു സ്വാഭാവികമായും തമിഴനാണ്. അവരിപ്പോ നിങ്ങളെ നോട്ടീസ് എക്സ്പയറായതൊന്നും അവൻ അറിയില്ല, മലയാളം അറിയില്ലല്ലോ, താനല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ അതൊരു കച്ചറയാക്കിയിട്ട് അവിടെ വെച്ചിട്ടാണ് കുഞ്ഞുവിനെ കുത്തിക്കൊന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിസ്സാര പ്രശ്നം ഉണ്ടാക്കുക, ഒരു മനുഷ്യരെ കൊല്ല. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ബോംബുണ്ടാക്കിയതും ഓണപ്പറമ്പിൽ മദ്രസ കത്തിച്ചതും ഒക്കെ നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചു നോക്കൂ. ഇത് ദീനല്ലല്ലോ. ഇങ്ങനെ വരുമ്പോ അവിടെയാണ് കൂറ്റമ്പാല ഉസ്താദ് പറഞ്ഞ ആ ചരിത്രം നിങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് ഇസ്ലാമിന് പണ്ട് പഴക്കമുള്ള കഥകളാ. അതുകൊണ്ട് ഇന്ന് അത്ര രൂക്ഷമായിട്ടല്ലെങ്കിലും അതിന്റെ ഒരു ചെറിയ സംഗതി നടക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് കാസർകോട്ടെ ഉത്ബുദ്ധരായ ജനം നോക്കൂ. മഹാനായ നൂറുല്ലുരമയും അജുല്ലുരമയും മഹാനായ ബഹുമാനപ്പെട്ട കെൻസുല്ലുരമയും അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പി എ അബ്ദുള്ള മുസ്തിയാരും ഞാൻ ഈ എണ്ണിയ ഉസ്താദന്മാരെക്കാളും വലിയ ഉസ്താദന്മാർ. നിങ്ങളെ അറിവിൽ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെട്ടവരുണ്ടോ? അറിയപ്പെടാത്തവരുമാണ് മഹാന്മാരുണ്ടോ? നമ്മൾ അംഗീകരിക്കും. അറിയപ്പെട്ട നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് സംയുക്തക്കാളി പി എ അബ്ദുള്ള ഉസ്താദ് നഫറുല്ലാഹു മർഹദുഹു ജാമിയ സഅദിയയുടെ പ്രിൻസിപ്പളായി. മഹാനായ ചിത്താരി കെ പി ഹംസ ഉസ്താദ്, മഹാനായ എം എ ഉസ്താദ്, മഹാനായ താജുല്ലുലമ, ഈ മഹാന്മാർ അവരൊരുമിച്ചുകൊണ്ടാണ് ഈ ആദർശത്തിന് വേണ്ടി ഒരു സമയത്ത് മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. നിങ്ങൾ ആലോചിക്കണം. ആ നാല് മഹാന്മാരെക്കാൾ വലിയ ഒരാള് ആ കാലഘട്ടത്തിലോ ഈ കാലഘട്ടത്തിലോ ഈ രണ്ട് ജില്ലയിൽ അവരെക്കാൾ വലിയവരാരെങ്കിലും ഉണ്ടോ? അറിയപ്പെട്ടവരിൽ ഇല്ലെന്ന് എല്ലാവരും സമ്മതിക്കും. അത് നമ്മളെ മുഷാവറയിലെ ഇന്നും അതിന്റെ അവസ്ഥയാണ്. നമ്മുടെ മുഷാവറയിലെ 40 പണ്ഡിതന്മാർ നിങ്ങളെ പരിചയപ്പെടുത്തും. നിങ്ങളെ ഈ രണ്ട് ജില്ലയിൽ, അതുപോലെ തന്നെ നമ്മുടെ കർണാടക ഈ ഭാഗത്ത് നമ്മളെ ബഹുമാനപ്പെട്ട സിറിയ, ബഹുമാനപ്പെട്ട അരിക്കുഞ്ഞു ഉസ്താദ്, ബേക്കൽ ഇബ്രാഹിം ഉസ്താദിനെ പോലുള്ള ആൾക്കാരൊക്കെ നോക്കി നിങ്ങൾ ഒരു സ്ഥലത്തങ്ങ് ചെന്നാൽ അവർക്ക് പകരം വെക്കാൻ പറ്റുന്ന വേറെ ഒരു ആനിമ ഇല്ല. സഹോദരന്മാരെ നോക്കൂ, ഞാൻ ബഹുമാനപ്പെട്ട റയീസുല്ലർമ സുലൈമാൻ ഉസ്താദ് അല്ലാഹു മഹാനവറുകൾക്ക് ആദ്യത്തുള്ള ആയുസ് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. സമസ്തന്റെ പ്രസിഡന്റായതിന് ശേഷം ഞാൻ ആ സമയത്ത് ഞാൻ സമ്മേളനം കഴിഞ്ഞ് നേരെ ഉംറക്ക് പോയതുകൊണ്ട് പ്രസിഡന്റായി ആ സന്തോഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. സമ്മേളനം വെച്ച് പ്രഖ്യാപിച്ചെങ്കിലും ശേഷം കണ്ടിരുന്നില്ല. അപ്പൊ ഞാൻ ഉംറ കഴിഞ്ഞ് കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്താണുള്ള വീട്, നേരെ ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നു. ചിലപ്പോ വീട്ടിലിങ്ങനെ സന്തോഷത്തിലിരിക്കാം, വലിയ ഗുരുതരമായ രോഗമാണെന്നാണ് നമ്മളിപ്പോ ഉണ്ടായത്. ചെന്ന ഉടനെ
സുഖവിവരന്വേഷിച്ച് പറഞ്ഞു ഉണ്ടായ രോഗം മാറി എന്നാ തോന്നുന്നത്, ഇനി മരുന്നൊന്നും കുടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാർ. അപ്പം ഒരു ഗുരുതരമായ രോഗമുള്ള ആളോട് മരുന്ന് കുടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് സംശയമാണ്. അപ്പൊ ഞാൻ മകൻ അബ്ദുൾ മുസ്ലിയാരുണ്ട്, അദ്ദേഹത്തെ റൂമിൽ ചെന്നുകൊണ്ട് ചോദിച്ചു ഇങ്ങനെ ഉപ്പ പറഞ്ഞു കേട്ടു, അതെന്താപ്പ അതിന് രണ്ടർത്ഥമുണ്ടോ എന്താന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ലല്ല, അത് എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. അപ്പൊ നമ്മൾ പേടിച്ചിരുന്ന ആ രോഗം പൂർണ്ണമായും മാറിയിട്ടുണ്ടെന്നും അതിലിനി മരുന്ന് കുടിക്കേണ്ടതില്ല എന്ന് ഡോക്ടർ. അൽഹംദുലില്ല, സന്തോഷമായല്ലോ. അങ്ങനെ ഞാൻ ഉസ്താദുമായിട്ട് സംസാരിക്കാനിരുന്നു. അതില് നൂറ് നിലവനെ പറ്റി ഒരു പരാമർശം ഞാനിങ്ങനെ നടത്തി സുലൈമാൻ ഉസ്താദിനോട്. അതെന്താന്ന് ചോദിച്ചാൽ ശരിക്കും ബി എം സി ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു വിഷയം, അതായത് നമ്മുടെ ഉസ്താദിന്റെ ആ വിലപ്പെട്ട കൃതി അത് പറഞ്ഞ ദിവസം നമുക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല. ഷെയ്ഖിനെയാണെങ്കിൽ അത് ഇറങ്ങാനായോ ആയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യും. പറഞ്ഞ ഡേറ്റിൽ 15-ാം തീയതി എന്റെ ഓർമ്മ, അന്ന് നടത്താൻ ഇറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വിവരം ഉസ്താദിനെ അറിയിക്കാൻ പേടി. അങ്ങനെ മഹാനായ കമറുൽ ഉലമയാണ് ആ വിഷയം പറയാൻ വേണ്ടി പിന്നെ പോണത്. ഉസ്താദിന്റെ ഹിക്മത്ത് കൊണ്ടുള്ള സംസാരം എങ്ങനെയായിരുന്നു, ഇവിടുന്ന് ഇപ്പൊ ഏതായാലും എടരിക്കോട് സമ്മേളനത്തിന് വരണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് നൂറുൽ ഉലമ ഞാൻ വരൂല എന്നായി, സമ്മേളനത്തിന് ഞാൻ വരൂല. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ മഹാനായ പി ഉസ്താദിൽ കുടുങ്ങി. ആ സമ്മേളനത്തിന് വരണോ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് ബുക്ക് പ്രകാശനം ചെയ്യാന്ന രണ്ടാമത് സെന്റൻസ്. പക്ഷേ ആദ്യത്തെ സെന്റൻസിന് മറുപടി ഞാൻ വരൂല എന്നാണ്. പിന്നെ എന്ത് ചെയ്യും, രണ്ടാമതൊരു ഡേറ്റ് 25-ാം തീയതി നമ്മൾ പറഞ്ഞു. ആ 25-ാം തീയതി ഒരു സെമിനാറോടുകൂടെ അപ്പോൾ അതിന്റെ മറുപടി മറ്റൊന്നായിരുന്നു, നിങ്ങൾ പ്രകാശനം ചെയ്തോളീന്ന് പറഞ്ഞു. അർത്ഥം ഞാനുണ്ടാവൂല എന്നാണ്. പറഞ്ഞ മാതിരി തന്നെ ആ ഡേറ്റിനെ മഹാനായ നൂറുൽ ഉലമ വിടവാക്കി. ഈ സംഭവം ഞാൻ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, സുലൈമാൻ ഉസ്താദിനോട് പറയുന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എം എ ഉസ്താദായിട്ട് എങ്ങനെ വലിയ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളെ പ്രസ്ഥാന നേതാവ് എന്നുള്ള എനിക്ക് പരിചയമുള്ളൂ. ആ അങ്ങനെ പരിചയപ്പെട്ട പോരങ്ങള്, ഞാനാണല്ലോ മൂപ്പര സമസ്തയിൽ പ്രസിഡന്റാണെന്നുള്ള വിവരം ആദ്യമായിട്ട് മൂപ്പര പോയി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര പറഞ്ഞു, റബ്ബിയായ മശായിഖന്മാരിൽ നിന്ന് അവര് ദിക്റുകൾ വാങ്ങി അതിങ്ങനെ പതിവാക്കി പോരുന്ന ഒരു മനുഷ്യന് 40 ദിവസം മുമ്പ് അവരെ മരണത്തിന്റെ ശരിയായ സമയം അറിയാൻ കഴിയും. ഇത് തമാശയല്ല, എം എ ഉസ്താദിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് എന്ന് സുലൈമാ ഉസ്താദ് പറയാൻ നിങ്ങൾ ആലോചിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരൊക്കെ എത്ര മഹാന്മാരാണ്, അവർക്ക് ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ ദർജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പം നമുക്കും ഒരു മരണമുണ്ട് സഹോദരന്മാരെ, ഒരു മരണമുണ്ട്. ആ മരണത്തിന്റെ ശേഷം നമുക്കും കുറെ ഫാത്തിഹകൾ കിട്ടണം. ഇവിടെ നിങ്ങൾ നോക്കൂ, വടക്കൂച്ചന്മാരെ സൂചിപ്പിച്ചല്ലോ ഒരു കാര്യം, എന്താണ് ഇവിടെ ഒരു ഇന്റർലോക്ക് ചെയ്യണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. ബി എസ് പറഞ്ഞു എ പി ഉസ്താദ് പണ്ടേ അത് പറയലുണ്ട്, വരുമ്പോ ഒക്കെ പറയലുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോ അത് ചില്ലറ പൈസ കൊണ്ട് തീരൂല, അത് 67,000 സ്ക്വയർ ഫീറ്റ് മീറ്റർ ഫീറ്റുണ്ട് അത്, അഥവാ പുല്ല് വെക്കുന്നതും ഇതും. ഇത് മാത്രം 30,000 സ്ക്വയർ ഫീറ്റുണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് നമ്മൾ വിചാരിച്ചാൽ നടക്കുക എന്നിവർ പറഞ്ഞു. അപ്പൊ ഞാൻ ബീസിനോട് ചോദിച്ചു, ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര ഉറപ്പാവുന്ന, അതിന് 63 ഉറപ്പയാവുള്ളൂ എന്ന് പറഞ്ഞു. വെറും 63 ഉറപ്പ. അങ്ങനെയാണെങ്കിൽ 1,000 സ്ക്വയർ ഫീറ്റിന് 63,000 ഉറുപ്പ്യാണ് ആകാം. അപ്പൊ 30,000 ആ അടിയുള്ള നമ്മളെ ഈ ഇന്റർലോക്ക് അതൊന്നാണ് തുടങ്ങിയാലോ എന്ന് ഞങ്ങൾ ചോദിക്കട്ടോ. നിങ്ങൾ എന്റെ മുന്നിലുള്ള ഒരു മഹാഭൂരിപക്ഷം മുത്താലിമ്യങ്ങളാണ്. ഇപ്പോഴത്തെ കാലത്ത് മുത്താലിമ്യങ്ങൾ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു 100 സ്ക്വയർ ഫീറ്റ് ഒരു 6,300 രൂപയ്ക്ക് അവർക്കും സംഘടിപ്പിക്കുന്നത്. ഞാനിപ്പോ നമ്മളെ മാരായമംഗല അത്രമ്മ വൈശ്യ നടത്തുന്ന ജാമിയ ശാരി എന്ന് പറഞ്ഞു, അരി ഇല്ല, പക്ഷെ അരി ഉണ്ടാക്കി തന്നാൽ മതി. എന്നോട് ബി എസ് പറഞ്ഞത് സന്തോഷം, ഈ 1,400 വരുന്ന കുട്ടിയേക്ക് തങ്ങളെ വഫാത്തിന്റെ ശേഷം അരി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരാളെ സമീപിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. തങ്ങളെ മൊഹിബീങ്ങൾ അതിവിടെ എത്തിച്ചു തരുന്നു, അല്ലാഹുവിന് മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞങ്ങളുടെയൊക്കെ സ്ഥാപനം ഉണ്ടല്ലോ, എന്റെ സ്ഥാപനം, ഞാൻ നടത്തിയ സ്ഥാപനം അരീക്കോട് മജുമായി. നമ്മളെ കൊല്ലൽ നിർബന്ധാണെന്ന് മലയാളത്തിലെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അയാൾ അരീക്കോട്ടുകാരനാ. ആ നിരക്കുള്ള വഹാബികളെ അടിയിൽ നമ്മൾ സ്ഥാപനം നടത്തുമ്പോ വെക്കണമെങ്കിൽ അരി അപ്പപ്പ് ചോദിച്ചു കിട്ടണം. കടക പാലക്കാട് ചെന്ന് നോക്കുമ്പോ അവർക്ക് അതിനേക്കാൾ കഷ്ടപ്പാട്. അങ്ങനെ ഞാൻ ജനങ്ങളോട് ഇങ്ങനെ അരി ചോദിച്ചു, ഞാൻ മുത്തായനീയങ്ങളും വേണം ഓരോ ചാക്ക അരി,
ഒന്നുകിൽ വെള്ളിയാഴ്ച വേദന പോയി ഉണ്ടാക്കി തരാ, അല്ലെ കുടുംബത്തിനോട് വാങ്ങുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഒരുപാട് മുത്താഹിദീങ്ങൾ ഒരു ചാക്ക അരിയേറ്റു. അപ്പൊ ഞാൻ പറയുന്നത് നമുക്കൊരു 6300 ഉറുപ്പിക മുത്താഹിദീങ്ങൾ വിചാരിച്ചാലും ഈ റമദാൻ ഷെരീഫ് വരികയാണല്ലോ. നമ്മളിങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലെ മക്കള് സ്ഥിരമായി അങ്ങനെ രസീറ്റ് എഴുതി എവിടെയും പോകാറില്ല. നമ്മൾ ഇസ്സത്ത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഉള്ളത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് മുത്താഹിദീങ്ങളും നമ്മളെല്ലാവരും കൂടെ കൂടി നിങ്ങളൊന്നും സമ്മതിക്കുകയല്ലേ, ഈ ഭാഗം ഈ 30,000 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ആ സ്ഥലം നമ്മളൊന്നും അങ്ങോട്ട് ഇന്റർലോക്ക് ചെയ്യല്ലേ. എന്താണ് ചെയ്യുന്നത് പറയാൻ കാര്യങ്ങൾ, ഇന്ന് പല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന കാലാണ്. നമ്മൾ ഈ കൊച്ചുമക്കൾ അവരിങ്ങനെ ഒഴിവുള്ള സമയത്ത് ഇവിടെ വന്ന് ചാടി കളിച്ച് ഈ മണ്ണും എല്ലാം ശ്വസിച്ച് അവർക്ക് എപ്പോഴും ചളിയും ചെറുവായി നിത്യ രോഗികളായാൽ ആരാണ് അവരെ കണ്ണുനീര്? നമ്മളൊക്കെ ഉസ്താ, ഞാൻ ഒരിക്കൽ നോക്കൂ, എനിക്ക് ഏറ്റവും ഉസ്താ അതിനോട് ഏറ്റവും ഉണ്ടല്ലോ നമുക്ക് സ്നേഹം, സ്നേഹത്തിന്റെ മേൽ സ്നേഹം. അത് മഹാനാഥരോടുമായി ആദ്യമായി ഇങ്ങനെ ബന്ധപ്പെടുമ്പോഴാണ്. ഞാൻ ഒരിക്കൽ ഹേസൻ മുസ്ലിം ഞാൻ ഒപ്പാത്തായ ഉടനെയാണ് തോന്നുന്നത്, ഒരിക്കൽ ഞങ്ങൾ പ്രാസംഗികന്മാരൊക്കെ ഒരിക്കൽ മർക്കസിക്ക് വിളിച്ചു. അന്നൊന്നും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും പോലും തുടങ്ങിയില്ല, എന്നാലും ഞാൻ ചെറിയ ചെറിയ പരിപാടിയൊക്കെ അങ്ങനെ വലിയ ഉപദേശമൊക്കെ നൽകി പോരുമ്പോൾ ഒറ്റ കാര്യം ചൊരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു പ്രസംഗത്തിനൊക്കെ നിങ്ങൾക്ക് സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചായ പൈസക്ക് അല്ലെങ്കിൽ വണ്ടി ചരവിന് എന്തെങ്കിലും കവർ തന്നു വരും സംഘാടകർ, അത് എത്ര ഉണ്ട് എന്നറിയാൻ അത് നിങ്ങൾ പൊളിച്ചു നോക്കരുത് എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഇത് കേൾക്കണെങ്കിൽ ഇന്ന് ഞാൻ വേറെ പറയാം, ഞാനല്ല ചില ആൾക്കാർ വേറെ പറയണമെങ്കിൽ 8 അടി 5 ഇഞ്ച് രീതിയിൽ പോട്ടം വെച്ചിട്ട് ഫ്ലക്സ് ബോർഡ് ഉണ്ടാക്കിയിട്ട് വേദിന്റെ ഒരാഴ്ചമ്പിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കണം. 1.5 മണിക്കൂറാണെങ്കിൽ 50,000, 2 മണിക്കൂറാണെങ്കിൽ 70,000 വേണം എന്നൊക്കെ പറഞ്ഞ് വയല് സ്കെയിൽ വെക്കുന്ന കാലാണ്. ആ കാലഘട്ടം നിങ്ങളിത് കേൾക്കണം. 83 എ പി ഉസ്താദ് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്, എവിടെയെങ്കിലും പ്രസംഗത്തിൽ ചെന്നാൽ എന്തെങ്കിലും ഒരു വൈറ്റലിന് തന്നാൽ അത് എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടി നിങ്ങളത് പൊട്ടിച്ചു നോക്കരുത്. അള്ളാഹു നിങ്ങളെ കുടുക്കിക്കളയും. നിങ്ങൾ ചോദിക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് ജീവിക്കുമോ? അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ ആ നേതാവിനോട് നമുക്ക് ബഹുമാനം വരില്ലേ? ഒരിക്കൽ ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുണ്ടായതുകൊണ്ട് മർക്കസ് ചെന്നു. മർക്കസ് ചെന്നപ്പോ മർക്കസ് പറഞ്ഞ് വീട്ടിലാണ് ഞാൻ. അങ്ങനെ നേരെ കാന്തപുരത്ത് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അവര് ബെല്ലടിച്ച് കുറെ നേരം കഴിഞ്ഞാൽ ഏതോ കുട്ടി തുറന്നിട്ട് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു മർക്കസ് പോയ രാത്രി 12 മണിക്ക് എന്നിപ്പോ നിന്ന്. അപ്പൊ ഞങ്ങൾ മർക്കസ് ചെന്നു. മർക്കസ് ചെന്നപ്പോ സ്റ്റാഫ് മീറ്റിംഗാണ്, യത്തീംഖാന്റെ സ്റ്റാഫ് മീറ്റിംഗാണ് 1 മണിക്ക്. ആ മീറ്റിംഗിന് ഞാൻ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. എന്തൊരു വർത്താനാണ് പറയണേരുടെ ഉസ്താദന്മാരെ വളരെ ശകാരിക്കാൻ, ഓ അങ്ങനെ ശകാരിക്കാൻ പറ്റുന്നൊക്കെ തോന്നിപ്പോയി. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ 1.5 മണിക്കൂർ റൂമിൽ കൊണ്ട് വന്നപ്പോ ഞാൻ എന്തായി പാതിരിക്കുന്നു കൊഞ്ഞു. അവർ ഇങ്ങനെ ഇവിടെ വന്നു വീട്ടിൽ ചെന്നു എന്തിപ്പോ ഇങ്ങനെ. അവ പറഞ്ഞു ഞാൻ സ്റ്റാഫിയോളം പഠിക്കാൻ പറഞ്ഞ വിഷയം മറന്നുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്. സ്റ്റാഫിയോളം പഠിക്കാൻ കാരണം ഞാൻ ഇന്ന് 4 മണിക്ക് വരുമ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഈ എത്തിയും കുട്ടികളും മഴ കൊണ്ട് കളിക്കും. ഇവിടെ ആരും നോക്കാനും പറയാനൊന്നുമില്ലേ. അതിന് അടിയന്തരമായി യോഗം വിളിക്കാൻ പറഞ്ഞു. അത് മറന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് സ്റ്റാഫ് യോഗത്തിന്റെ ഓർമ്മ അങ്ങനെ വന്നതാ. ഒരു കുട്ടി മഴ കൊള്ളുന്നത് കണ്ടതിന്റെ പേരിലാണ്. നിങ്ങൾ ആലോചിക്കണം. മാനവർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ കുട്ടിയാണ് നിങ്ങൾക്ക് പൊറുക്കുവോ? ഇത് വാപ്പില്ലാത്ത കുട്ടികളെ ഞമ്മളെ ഏൽപ്പിച്ചു. അവ കുട്ടികൾ മഴപ്പാച്ചിൽ കൊള്ളുമ്പോ നിങ്ങൾക്ക് ഇനി വേദന ഉണ്ടാണ്ടതല്ലേ എന്നാ കുട്ടി ഉസ്താദിമാരോട് ചോദിക്കണേ. നമ്മളെ മക്കളൊക്കെ അങ്ങനെയാ നമ്മൾ സ്ഥാപനത്തിൽ നമ്മൾ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് ഇവിടെ വരുമ്പോ ആ മർക്കസ് 28,000 മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അങ്ങനത്തെ ഉസ്താദിന് ഇവിടെ സാമ്പത്തികമോ ചെയ്തു തരാൻ കഴിയില്ല. അവിടുന്ന് സാമ്പത്തികമൊന്നും തരണ്ട. അവിടുത്തെ വിലപ്പെട്ട വാക്ക് മതി, പ്രാർത്ഥന മതി. അള്ളാഹു അത് ഏറെക്കാലം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതിവിടെ വെക്കണം. ആരെങ്കിലും വിശ്വചൊല്ലി നമ്മളാരും ഇന്ന് കയ്യും കാലും കാതും കണ്ണും ഒന്നും ഇസ്ലാമിന് വേണ്ടി കൊടുക്കണ്ട. അള്ളാഹു പണം തരും എന്ന ഉറപ്പിൽ, വിശ്വാസത്തിൽ അവൻ നമുക്ക് മാരകമായ രോഗം തന്ന് നമ്മളെ പരീക്ഷിക്കരുത് എന്ന പ്രാർത്ഥനയോടെ ഈ ദീൻ പഠിക്കുന്ന മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു 100 സ്ക്വയർ ഫീറ്റ് അതിനൊരു 63,000 ഉറപ്പ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടൊരു ഉദ്ഘാടനം.
ആയിരത്തി നൂറത്തിന് 6,300 മതി. 1,000 സ്ക്വയർ ഫീറ്റ് ഒരു ഗത്ത കുറേശ്ശെ കുറേശ്ശെ പൈസ കൊടുത്തു ഒരു ഉള്ളിൽ.